ഈശോയോട് നമ്മുടെ ആരാധന പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങുവാൻ പോകുകയാണ്. ദൈവക്കളെല്ലാം കയറിയിരുന്നാണ്, കുഞ്ഞുങ്ങളെല്ലാം കയറിയിരുന്നാണ്, നമ്മൾ ദൈവസേനയെ പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Jesus, thank you, Lord. Hallelujah. Oh, Jesus, thank you. ഈ ആണ്ടിന്റെ അവസാനം ഈ പകൽ വേളയിൽ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു വരുന്ന പോലെ നൈറ്റിലുള്ള പ്രേയറുകൾ അനുവദ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പകലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആണ്ട് അവസാനിക്കുന്ന നിമിഷത്തിൽ അല്പനേരമെങ്കിലും ദൈവത്തിന് നന്ദി പറയുവാൻ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ കടന്നു വന്നത് ആമേ. ഈ സമയത്തെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും കണ്ണുകൾ അടച്ച് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കഴിഞ്ഞ January 1 മുതൽ ആമേ ഈ December 31 വരെയും കരുണസമ്പന്നനായ ദൈവത്തിന്റെ കരുതല് നമ്മുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ കണ്ണുകളും അടച്ച് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ദൈവകരുണ, ഇന്ന് പകൽ വരെ കർത്താവ് ഇന്നയോളം അങ്ങ് ഞങ്ങളെ നടത്തിയ ആ ദൈവകരുണയോർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരാമെന്ന എല്ലാ ആപത്തുകളും അനർത്ഥങ്ങളും ദുഃഖങ്ങളിൽ നിന്നും നെടുവിരിപ്പുകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതോർത്ത് ഈ ആണ്ടിന്റെ അവസാന പകലിൽ കർത്താവിനെയോ ഒന്ന് നന്ദിയോട് സ്തുതിക്കുവാൻ ഞങ്ങളെ നടത്തിയ അങ്ങ് ഞങ്ങളെ പുലർത്തിയ ആ വിധങ്ങളെ ഓർത്ത് നന്ദിയോട് അങ്ങ് ഞങ്ങളെ സ്തുതിക്കുവാൻ. ഓ യേശുവേ, അങ്ങ് ചെയ്ത നന്മകളെ ഓർക്കുന്നു, അങ്ങ് ചെയ്ത നന്മകളെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, അങ്ങ് ചെയ്ത അത്ഭുത വിടുതലെ ഓർക്കുന്ന കർത്താവേ. മനുഷ്യൻ ഞങ്ങളോട് എതിർത്തപ്പോ അവൻ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ കർത്താവേ, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞങ്ങളുടെ പക്ഷം നിന്ന് ഞങ്ങളുടെ അരികിൽ നിന്ന് ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ സ്വർഗത്തിലെ പിതാവ് ഞങ്ങളെ കരുതി സൂക്ഷിച്ചു, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി. ഞങ്ങളുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടും വേദനയുടെ നടുവിലും ഹരിമനാഥൻ ഇറങ്ങി വന്ന് മകനെ മകളെ എന്ന് വിളിച്ച് അപ്പ ഞങ്ങളെ ആശ്വസിപ്പിച്ച സേക പിതാവിന്റെ കരുതലോർത്ത് ഈ വിശുദ്ധ പകലിൽ ഞങ്ങളെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാത്തിനും നന്ദി പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. പ്രാർത്ഥിച്ചാട്ട്, പ്രാർത്ഥിച്ചാട്ട്, പ്രാർത്ഥിച്ചാട്ട്. യേശുവേ, അമ്മയെ കഴിഞ്ഞ ചില മാസങ്ങൾ കഴിഞ്ഞുപോയപ്പോൾ നമ്മൾ ചിന്തിച്ചേ പല വേദനകൾ കടന്നു വന്നു, ചില അനർത്ഥങ്ങൾ നമ്മൾ കൺമുമ്പിൽ കണ്ടു. നമ്മളെക്കാൾ പ്രായമുള്ളവർ, സമപ്രായക്കാർ എത്ര പേർ ലോകം വഴിയായി മാറ്റപ്പെട്ടു, എന്നാല് സ്വർഗത്തിലെ ദൈവം അങ്ങയുടെ ചിറകിന്റെ മറവിൽ മറച്ചു. നമുക്ക് രോഗമില്ലാഞ്ഞിട്ടല്ല, ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ലായിരുന്നു, വേദനകൾ വന്നു, ദുഃഖങ്ങൾ വന്നു, രോഗങ്ങളൊക്കെ വന്നു, പക്ഷേ അതൊന്നും ദോഷങ്ങളായി തീരാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിച്ച ആ ദൈവകരുണയെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ലോകത്തിൽ ഞങ്ങൾക്ക് നിന്ദകളുണ്ട്, ലോകത്തിൽ ഞങ്ങൾക്ക് പരിഹാസങ്ങളുണ്ട്, വേദനകളുണ്ട്, അതൊന്നും സാരമില്ലെന്ന് വെച്ച് എന്റെ പ്രാണപ്രിയന്റെ തേജസ്സിന്റെ മുഖം കണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞു വന്ന തിരമാലകളൊക്കെ അപ്പാ ഞങ്ങൾ വകഞ്ഞു മാറ്റി നടന്ന് ഇതുവരെ വന്നു. നാളെ എന്താകുമെന്ന് ഞങ്ങൾക്കറിയില്ലപ്പാ,
ഈ വിശുദ്ധ പകലിൽ ഞങ്ങൾക്ക് നൽകിയ പ്രത്യാശ, ഞങ്ങൾക്ക് നന്ന കൃപയിൽ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇതുവരെ ദൈവം നടത്തിയ വിധങ്ങളോർത്ത് നന്ദിയോട് നന്ദിയോട് എന്റെ പ്രാണപ്രിയരെ പാടി സ്തുതിക്കുവാൻ. പ്രാർത്ഥിക്കട്ടെ ദൈവക്കളെ, കണ്ണീരോട് പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും ഇവിടെ ഇരുന്ന ദൈവസേന പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഒരു പുതിയ തുരുത്തിയാക്കി ഞങ്ങളെ പണിയണമേ. ഞങ്ങളിവിടെ ആരാധിക്കുമ്പോൾ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഒരു പുതിയ തുരുത്തിയാക്കി ഈ കർത്താവേ ആണ്ടിന്റെ അവസാന ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക അപ്പ. ഒരു പുതിയ തുരുത്തിയാക്കി പണത് അതിലേക്ക് പുതിയ വീഞ്ഞ് പകർന്ന് അപ്പ നിങ്ങളെ കൊള്ളാകുന്ന ഒരു പാത്രമാക്കി പിന്നെയും പണിയേണ്ടതിന് പ്രാർത്ഥിച്ചാണ്, കർത്താവിനോട് പ്രാർത്ഥിച്ചാണ്. യേശുവേ, സ്തോത്രം 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 സ്തോത്രം. നീ ആഗ്രഹിച്ചതും അപ്പുറമായിട്ട് കർത്താവ് നമ്മെ നടത്തി. നമ്മൾ നിനച്ചതിനും ചിന്തിച്ചതിനും ഒക്കെ അപ്പുറത്തെ കർത്താവിന്റെ കരുതല്, ആ ദൈവത്തിന്റെ കരുതല് ഓർത്ത് സ്തോത്രം ചെയ്താൽ. പ്രിയമാതാവേ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, അമ്മേ, ഈ ജനുവരി മാസം, ഈ വരുന്ന ജനുവരി 1st മുതൽ കർത്താവ് താമസിക്കുന്നെങ്കിൽ നിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കാം. ഞങ്ങൾക്ക് ലോകത്തിൽ ആശ്രയിപ്പാറൊന്നുമില്ല. യേശുവേ, അങ്ങയുടെ മുഖത്ത് നോക്കി അബ്രഹാം പിതാവ്, വിശ്വാസ പിതാവ് യാത്ര ചെയ്ത പോലെ ഞങ്ങൾ യാത്ര ചെയ്യാം. ഈ സായം സന്ധ്യയിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ യോഗത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിന് നിറവിൽ അനുതാപത്തോടും കണ്ണീരോടും പ്രാർത്ഥനയോടും നെടുവിപ്പോടും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വീഴുന്നപ്പോ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ സംസാരത്തിന്, പ്രവൃത്തിയില്, കൊടുക്ക വാങ്ങല് ചെയ്യില്ല ആർക്കെങ്കിലും പാ എന്റെ സംസാരം കൊണ്ടോ എന്റെ ഇടപെടലിൽ കൊണ്ടോ ദുഃഖങ്ങളോ ഭാരങ്ങളോ വരുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണം. ദൈവത്തിന് ഹിതമില്ലാത്തത് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്ന് വമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ ഒരു നിമിഷം എന്നെ കഴുകണമേ. എനിക്ക് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടാം. ഇവിടെ പാടി ആരാധിക്കാൻ പോകുക, കർത്താവിനെ സ്തുതിക്കാൻ പോകുക, ആത്മാവിന്റെ അഭിഷേകത്തോടെ ദൈവജനം ആരാധിക്കണം, കുഞ്ഞുങ്ങൾ ആരാധിക്കണം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. പിശാച് ദൈവമക്കൾക്കെതിരെ, ആത്മീയ നന്മയ്ക്കെതിരെ കൂടിയാലോചിച്ച് അവരുടെ ആത്മീയ നന്മയ്ക്കെതിരെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചികന്റെ മുഖത്തെ അവരുടെ അപാര ശക്തികളെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പിശാചിന്റെ മേൽ ജയം കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയം എടുക്കുകയാണ്. അങ്ങ് ഞങ്ങളെ തൊട്ടാണ്, ഈ ജനത്തെ തൊട്ടാണ്, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുമേ യേശു തൊട്ടാണ്. ഞാൻ ഭാവിയാണ്, ഞാൻ കുറവുള്ളവനാണ്, കുറവുള്ളവനാണ്. നമുക്കിൽ ഈ സന്ധ്യയോടെ അടുക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ എനിക്ക് പ്രാപിപ്പാനുണ്ട്. തികച്ചു തരുന്ന ഒരു കർത്താവ്, തികച്ചു തരുന്ന ഒരു കർത്താവ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നി സമർപ്പിച്ചാണ് യേശുവേ നിന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കാൻ, വീണ്ടും നിന്റെ കരുതൽ എനിക്കൊന്ന് അനുഭവിക്കാൻ ഈ ആരാധനയിൽ അങ്ങ് സഹായിക്കണമേ, അങ്ങ് സഹായിക്കണമേ കർത്താവേ. തകർന്നു പോകുമെന്ന് വിചാരിച്ചതാ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചതാ, ആരും തുണയായില്ലാത്തപ്പോഴും ആരും അമ്മ സഹായമായില്ലാത്തപ്പോഴും കർത്താവേ,
തുടങ്ങി 12 മാസം അത് ഞങ്ങളെ സൂക്ഷിച്ചു. ഒന്നിനു കുറവില്ലാതപ്പ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല, ഒരു യോഗ്യതയുമില്ലപ്പ. മാനുഷിക സങ്കല്പങ്ങൾ കൊണ്ട് ഒരിക്കലും ഇയാളുടെ തികയ്ക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല കർത്താവേ. ഒരു അപ്പ ഒരു മകനെ സ്നേഹിക്കുന്ന പോലെ കർത്താവ് നീ ഞങ്ങളെ സ്നേഹിച്ചു. നീ ഞങ്ങളെ സ്നേഹിച്ചു. കൂട്ടുകാരി പരമായി ആനന്ദത്തിലൂടെ അഭിഷേകം ചെയ്തു. ആ കരുണയെ ഓർക്കുന്നു. ഒരിക്കലും നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ നിങ്ങളെ അനുവദിക്കല്ലേ. പലരും ഞങ്ങളെ കാണാതെ പോയി, പലരും ഞങ്ങളെ മാറ്റി നിർത്തി, യേശു ഞങ്ങളെ ചേർത്തു നിർത്തി. കരുതേണ്ടവർ കരുതാതെ പോയപ്പോ, അറിയേണ്ടവർ അറിയാതെ പോയപ്പോ യേശു ഞങ്ങളെ പൂർണ്ണകൃതയത്തോട് അറിഞ്ഞു ഞങ്ങളെ ചേർത്ത് നിർത്തിയ ആ കരുണയെ ഓർത്തു നന്ദി പറയുന്നു. നീ വലിയവനാ, യേശു വലിയവനപ്പോ. ഈ ലോകത്തിൽ ഞങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ലെങ്കിലും നിന്റെ സ്നേഹത്തെ അറിഞ്ഞു നിന്റെ വചനന്മാർ ഓടി പിടിച്ച് നിന്റെ വേല ചെയ്യാ നിനക്ക് വേണ്ടി നിൽക്കാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തിയപ്പോ അങ്ങ് എന്ത് തന്നാലും കഷ്ടതയായാലും പട്ടിണിയായാലും കർത്താവെ അത് സഹിച്ച് അങ്ങയുടെ വേല ചെയ്യാ അങ്ങേ ആരാധിപ്പാ ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തണം. ഞങ്ങൾ ആർക്കും പകരക്കാരാകാനല്ല, നിന്നെ സൽവരായി ശുശ്രൂഷകരായി മക്കളായി മകളായി മകനായി തീരാ അങ്ങ് ഞങ്ങളെ സഹായി. ദൈവക്കളെ പ്രാർത്ഥിച്ചാട്ട്, ദൈവക്കൾ ദൈവസനെ പ്രാർത്ഥിച്ചാ യേശു നമുക്ക് വലിയവനായി, യേശു വലിയവനായി. യേശു ഞങ്ങൾക്ക് വലിയവനായി. ഈ 2020 അനേക മക്കൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, അനേക ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, അനേകർ വിധവകളായി മാറി, അനേക കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ഇല്ലാതായി മാറി. അപ്പാ എന്ന് വിളിക്കാൻ അമ്മ എന്ന് വിളിക്കാൻ ആരുമില്ലാതെ അനാഥപ്പെട്ടു പോയ ഒരു കൂട്ടം കുടുംബങ്ങൾ നമുക്ക് കാണാം, നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പെരുവെള്ളവാച്ചിലിൽ അനേക കുടുംബങ്ങൾ പാടേ പോയി. യേശു നമ്മളെ സ്നേഹിച്ചു, യേശു നമ്മളെ കരുതി. എത്ര സ്തുതിച്ചാലും മതി വരാത്ത സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളോട് ദൈവം പറഞ്ഞ വാഴ്ത്തങ്ങൾ ഓരോ നിമിഷവും അത് ഞങ്ങളെ കാണിച്ച് പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇത് ദൈവ സാന്നിധ്യം നമ്മൾ അറിയണം, ദൈവത്തിന്റെ കരുതൽ അറിയാം, ദൈവത്തിന്റെ വിടുതൽ അറിയാം. യേശുവിനോട് സംസാരിപ്പാ, ദൈവപിതാവിനോട് സംസാരിപ്പാ. കർത്താവേ നിങ്ങളുടെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. നിങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ പൂർണ്ണ സമർപ്പണത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. നിങ്ങളെ ദേശത്ത് മാനിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, നിന്റെ പട്ടണത്തിൽ ഞാൻ നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞവൻ, എന്നാൽ ലോകം ഞങ്ങൾക്ക് വിധി എഴുതുമ്പോൾ, ലോകം ഞങ്ങൾക്ക് വിധി കർത്താക്കന്മാരായി മാറുമ്പോൾ, യേശുവേ ഞങ്ങളെ നിലവുകളെ അറിയുന്നവൾ, ഞങ്ങളെ ഹൃദയങ്ങളെ അറിയുന്നവൾ, ഈ പട്ടണത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങൾ ദൈവം ജീവിക്കുന്നറിയാൻ നന്മയ്ക്കായി അടയാളങ്ങളെ ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഈ വിശുദ്ധ ദിവസത്തിൽ നിന്നുകൊണ്ട് ആത്മാവി പ്രത്യാശയോടെ അപ്പൊ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു,
പ്രാർത്ഥിക്കാം. കൃപ ലഭിച്ച ആത്മാവി പ്രാർത്ഥിച്ചാണ് ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്ത. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഈ അവസാന നിമിഷത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പുതുക്ക പ്രാപിച്ചവരായി, ആത്മാവിൽ ശക്തി പ്രാപിച്ചവരായി ഇപ്പോഴും ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദേവാലയത്തിലെ കടന്നു വന്ന് പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന് ദൈവക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പുതുവാഴ്ച നിന്റെ മക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടപ്പാ. യേശുവിന്റെ നാമത്തിൽ ഇവരെ ദൈവം സൂക്ഷിച്ചാണ് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ഞങ്ങളിവിടെ ആരാധിക്കുമ്പോ ക്ഷീണം മാറട്ടെ. ഞങ്ങളിവിടെ ആരാധിക്കുമ്പോ ഇതിന്റെ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളുണ്ട്, അവരെ ദൈവം അനുഗ്രഹിക്കണം. ഈ ശബ്ദം ആർക്കും അരോചകമായി മാറാൻ അനുവദിക്കണേ. ഇത് ദൈവപരിശുദ്ധാത്മാവേ, ഇത് അങ്ങയുടെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ദൂതുവാക്യമായി ഞങ്ങളുടെ ശബ്ദം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തെരുവിലൂടെ യാത്ര ചെയ്യുന്ന കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കും. ബസ്സിൽ യാത്ര ചെയ്യുന്ന, വാഹനത്തിൽ പോകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ചാൽ ഈ ഭവനം ഞങ്ങൾക്ക് ആരാധനയ്ക്ക് തന്ന പ്രിയ കുടുംബത്തെയും തലമുറയും കൊച്ചുമക്കളെയും അനുഗ്രഹിക്കണമേ. ദൈവനാമം വിടുവരുമ്പോൾ, ദൈവശബ്ദം ഉയരുമ്പോൾ, വിടുതൽ പ്രാപിക്കുന്ന ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ കുടുംബം ആത്മാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാം. അവരനുഭവിക്കുന്ന ബന്ധങ്ങളും ഭാരങ്ങളും കർത്താവേ ദൈവിക വിടുതലായി വരട്ടെ. നിങ്ങൾ അനുഗ്രഹിച്ച് ഞാനീ അവസാന നിമിഷത്തെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. എല്ലാവരെയും ഓർക്കും. ആരാധനയ്ക്കായി നിങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, കടന്നു നിന്റെ മക്കൾക്കായി സ്തോത്രം. കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷമായി പരിപാലിക്കണം. അടികളെ താഴ്ത്തുന്നു. കൃപയിൽ പൊതിയും. പ്രാർത്ഥിക്കുവാൻ, ആരാധിപ്പാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ഞങ്ങളെ വിലപ്പെടുത്തിയാണ്. ആരാധനയിൽ നിന്റെ ഭക്തന്മാരെ വിലപ്പെടുത്തിയാണ്. കൃപയിൽ പൊതിയും. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്നുള്ള സമയ ആരാധനയ്ക്കായി ദൈവാസന്മാരെ ക്ഷണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. നാം ഒന്നിച്ച് ഈ വർഷം അവസാനം നാം ഒന്നിച്ച് ദൈവത്തിൽ കൂടി വന്നിരിക്കുകയാണ്. ഈ സന്ധ്യാവേളയിൽ നാം വന്നതല്ല, ദൈവം നമ്മെ കൂട്ടി വരുത്തിയതാണ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ. നമുക്കിത് പറയുക, കർത്താവേ നന്ദി. കർത്താവേ, എന്റെ ജീവിതത്തിൽ കഷ്ടവും നഷ്ടവും ഭാരവും രോഗവും വേദനയും യാതനയും ഒക്കെ വന്നപ്പോൾ നീ എന്നെ കാത്ത് പരിപാലിച്ചല്ലോ അപ്പാ. നന്ദിയപ്പാ, നന്ദിയപ്പാ. സ്തോത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ശബ്ദത്തിൽ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, thank you Jesus, 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 thank you Jesus.
Shut up.
യേശു കഷ്ടതയിലും ഭാരം പിടിച്ചു കണ്ണാടി പോൽ കരുതിയവൻ ഓ നടത്തിയ വിധങ്ങളോട്ടാ നന്ദിയേ കിടാതിരും നേടുമോ നാഥൻ നടത്തിയ വിധങ്ങളോട്ടാ നന്ദിയേ കിടാതിരുന്നിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോട്ടാ നന്ദിയേ കിടാതിരുന്നിടുമോ നാഥൻ നടത്തിയ ഓ കൂട്ടുകാരിൽ പരമായെന്നേ ആനന്ദ തൈലം പകർന്നു ഓ കൂട്ടുകാരിൽ പരമായെന്നേ ആമേ ആനന്ദ തൈലം പകർന്നു ശത്രുമധ്യയൻ തല ഉയർത്തി നടത്തിയ വീരങ്ങളോട്ടാ നന്ദിയേ കിടാതിരുന്നിടുമോ നടത്തിയ വീരങ്ങളോട്ടാ നന്ദിയേ കിടാതിരുന്നിടുമോ ഓ ജീവിതത്തിൻ മേലുകൾ ആമേകുന്നു തോന്നിയപ്പോ ഓ ജീവിതത്തിൻ മേലുകൾ ആമേകുന്നു തോന്നിയപ്പോ ധൈര്യം നൽകിയിടും വചനം നൽകി ധൈര്യം നൽകിയിടും വചനം നൽകി നടത്തിയ വീരങ്ങളോട്ടാ നന്ദിയേ കിടാതിരുന്നിടുമോ നാഥൻ നടത്തിയ വീരങ്ങളോട്ടാ നന്ദിയേ കിടാതിരുന്നിടുമോ ആമേ ഭാരം ദുഃഖമേറിയപ്പോ ഓ മനൊന്നു കരങ്ങിയപ്പോ ഓ ഭാരം ദുഃഖമേറിയപ്പോ ആമേ ഭാരം നൊന്നു കരങ്ങിയപ്പോ ഓ ചായയാണു ആശ്വാസം നൽകി ആമേ ചായയാണു ആശ്വാസം നൽകി നടത്തിയ വീരങ്ങളോട്ടാ നന്ദിയേ കിടാതിരുന്നിടുമോ ആമേ നടത്തിയ വീരങ്ങളോട്ടാ കിടാതിരുന്നിടുമോ അവൻ ജീവിതത്തിൻ മേലുകൾ ഏതെന്നു തോന്നിയപ്പോ അവൻ ജീവിതത്തിൻ മേലുകൾ ഓ ഏതെന്നു തോന്നിയപ്പോ അവൻ ധൈര്യം നൽകി വാചനം നൽകി ധൈര്യം നൽകിയിടും വാചനം നൽകി നടത്തിയ വീരങ്ങളോ കഷ്ടതയിലും കാരം പിടിച്ച് കഷ്ടതയിലും ീടാതിരുന്നിടുമോ എന്റെ ആയുസ് ദിനമോ തന്നെ നാമ
Oh,
Praise the Lord, hallelujah, hallelujah. Iva Shabbatana Vareem, Devanam Nardati Vidayang Lortar, Engan Nirthanam Sudhikyadiriyu, hallelujah, Engan Devate Namaradikyadiriyu, Sotham, hallelujah. Namirikita Sthana Dedechandil Kwaya Aryogya Malokka Matram, Devishthayin Dedechandil, Namakarthavini Vida Sudhikyam, Hallelujah. Hallelujah. Devam namae nadathiya vidhangal orthal engane devathe sthuthikkathirikkum. Hallelujah. Praise the Lord. Alpa samayam devathe sthuthichu thodangatte. Hallelujah. Nammude aadharangale chalichu thodangatte indha raathrikaalam. Hallelujah. Naam ninnalla devam namae nirthiyathaanu stotram. പലവിധമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് നേരെ കുടുംബത്തിന് നേരെ കടന്നുവന്നപ്പോഴും അവയുടെ നടുവിൽ ഹല്ലേലൂയ ധൈര്യത്തോടെ നിർത്തുവാൻ കൃപ തന്ന ദൈവം ഹല്ലേലൂയ രാത്രിക്കാല നമ്മയുള്ള ഹൃദയത്തോട് സ്തുതിച്ചു തുടങ്ങട്ടെ നമ്മുടെ ഇടതോ വലതോ മുൻപിലോ പിൻപിലോ ഇരിക്കുന്നവർ ആരും ആരാധിച്ചില്ലെങ്കിലോ ഇന്ന് രാത്രിക്കാലം നമുക്ക് പറയാം എനിക്ക് എന്റെ കർത്താവിനെ സ്തുതിക്കണം എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണം ഒരുപക്ഷെ നീ ഭവനത്തിലായിരിക്കണം Hallelujah. Praise the Lord, hallelujah. Ninnadellana devam namme nirthiyada neediyadella devamella thannadalle ninnadellana devam namme nirthiyada o neediyadella devamella thannadalle ninnadellana o ninnadellana devam namme nirthiyada neediyadella devamella thannadalle o nadathiya veerangale ootidumbo thanniyode naadaru sthuthipaaya nadathiya veerangale ootidumbo thanniyode naadaru sthuthipaaya ഇതുവരെ കരുണിയ രക്ഷകരു സോനം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സോനം ഇതുവരെ കരുണിയ രക്ഷകരു സോനം ഇനിയും കൃപതോടി കരുവിടേ ഇനിയും നടത്തേ തിരുവിടുമ്പോ ഇനിയും കൃപതോടി കരുവിടേ ഇനിയും ഇത്
കൃപയെ കരുതിയ ശരണ സ്തോത്ര ഇനിയും കൃപ കൊതി കരുതിടേ ഇനിയും നടത്തനെ കിരുതിടപ്പോ അവ ഇനിയും കൃപ കൊതി കരുതിടേ ഇനിയും നടത്തനെ കിരുതിടപ്പോ അവ ഉയർത്തില്ലത് ശത്രുവേണം ബാധിച്ചപ്പോ അവൻ പകർത്തുന്നത് Hallelujah, 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 hallelujah,
Satya Sakshi Aji
അങ്ങേ വിട്ടെന്നും ഓ അങ്ങേ വിട്ടെന്നും ഓ അങ്ങേ വിട്ടെന്നും പോകയില്ല Yeshua.
ആരോഗ്യത്തോടെ ബലത്തോടെ അങ്ങ് സ്നേഹിപ്പാൻ സേവിപ്പാൻ അങ്ങോ
ഒരവസരം കൂടെ തന്നു വല്ല കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇടയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നന്ദിയില്ലാതെ തിന്മയൊത്ത് തന്നെ ചെയ്തു കർത്താവേ. ഞങ്ങളുടെ താഴ്ചയിൽ ഓർത്ത കർത്താവേ, ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ ഓർത്ത കർത്താവേ, ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരായി തീർന്നിട്ട് പോലും നീ ഞങ്ങൾക്ക് വീണ്ടും വിശ്വസ്തനായി നിലകൊണ്ടു വന്ന കർത്താവേ. ഞങ്ങളുടെ കഴിവും എടുക്കുമൊന്നുമല്ല അങ്ങയുടെ കൃപയൊന്ന് മാത്രമാണ് കർത്താവേ. അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണയോർത്താൽ, അങ്ങ് ഞങ്ങളോട് കാണിച്ച മനസ്സലി ഓർത്താൽ എങ്ങനെ ഞങ്ങൾക്ക് മൗനമായിരിക്കാൻ കഴിയും കർത്താവേ. ഈ വർഷ അവസാനം വരെയും ദൈവത്തിന്റെ കരുത ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞല്ലപ്പാ, ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞല്ല കർത്താവേ. പലരും മാറിപ്പോയ സ്ഥാനത്ത്, പലരും ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത്, ഹാലലുയ്യ, പലരും ഞങ്ങളെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ, പലരും താഴ്ത്തിക്കെട്ടിയ സ്ഥാനത്ത്, ഹാലലുയ്യ, പലരും ഞങ്ങളെ കണക്കാക്കാതെ ഇരുന്നപ്പോൾ, ഹാലലുയ്യ, പലരും ഞങ്ങളെ വിമർശിച്ച് ഞങ്ങളെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് നീ ഞങ്ങളെ മാറോട് ചേർത്ത് കർത്താവെ ഇത്രത്തോളം നടത്തിയല്ലോ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ജീവിക്കുവാൻ ഒരവസരം കൂടെ തന്നുവല്ല കർത്താവെ. ഹാലലൂയ ഹാലലൂയ. രോഗമില്ലാത്ത ആ നാട്ടിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്, അപകടങ്ങളും അനർത്ഥങ്ങളും ഇല്ലാത്ത ഹാലലൂയ നാട്ടിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഹാല അപകടങ്ങൾ അനർത്ഥങ്ങൾ രോഗങ്ങളിൽ ഭാരങ്ങളല്ല നീ ഞങ്ങളെ കൺമണി പോലെ വിടുവിച്ചു അല്ല കർത്താവേ. ഹാലലൂയ, അങ്ങയുടെ വിടുതന്റെ കരം ഞങ്ങളുടെ ജീവിതം നേരെ നീ നീട്ടിയല്ലപ്പാ. ഹാലലൂയ, രോഗ സൗഖ്യം തന്നുവല്ലോ. ഹാലലൂയ, സാമ്പത്തികമായി ഞങ്ങളെ ഹാൽ അനുഗ്രഹിച്ചുവല്ലോ. ഹാലലൂയ, ഞെരുക്കങ്ങൾ വിടുവിച്ചുവല്ലോ. വിശാലത നിങ്ങൾ വരുത്തിയല്ലപ്പാ. ഉയർത്തി മാറിച്ചു വല്ല കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചുവല്ലോ. ഞങ്ങളുടെ തലമുറകളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചുവല്ലോ കർത്താവേ. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർ കർത്താവേ, സ്വദേശത്തും വിദേശത്തും പലരുമായിട്ടും അവരെയൊക്കെയും കൺമണി പോലെ കാത്തി പരിപാലിച്ചല്ലോ. അങ്ങയുടെ ദയക്കായി, അങ്ങയുടെ ഹാല വിശ്വസ്തതയ്ക്കായി അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ ഞങ്ങൾ ഈ സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആണ്ടുകൾ കഴിയുമ്പോൾ ജീവിപ്പിക്കുമെന്ന് ഞങ്ങളുടെ വാഗ്ദത്തമുണ്ടല്ലോ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത ചില വിഷയത്തിൽ ഈ പുതുവർഷത്തിൽ കർത്താവ് ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ചില ശ്രേഷ്ഠ പദവിൽ തന്ന നിങ്ങളെ മാനിക്കുന്ന ദൈവം വിശ്വസിക്കുന്നപ്പാ. ഹല്ലേലൂയ കർത്താവ്, ഈ ലൈവിൽ കൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ രോഗത്താലോ ഭാരത്തോളോ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഒരു പൂർണ്ണ വിടുതൽ, ഒരു പൂർണ്ണ സൗഖ്യം അയക്കുമാറ ഏവരെയും സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർശുശ്രൂഷയൊക്കെ നീ അനുഗ്രഹിക്ക് മാറകണം. എല്ലാ മാനവത്തോടും യേശുസ്നാം തന്നെ. വീണ്ടും കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ നമുക്ക് കണികൾ അടച്ച് ഒരുമിച്ച് ദൈവസനെ പ്രാർത്ഥിച്ചാണ് നിൽക്കുന്ന ഗാൾസിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ പ്രാവശ്യം ദൈവാത്മാ പറഞ്ഞു പ്രിയ വൈദ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ്ലോ, ഒരുമിച്ച് ദൈവസനെ എല്ലാവരും കണികൾ അടച്ച് പ്രാർത്ഥിച്ചാണ്. നിങ്ങളുടെ വലം കരി വലം കൈ ഈ പൈതൽ നേരെ ഉയർത്തിയാണ് യേശുവിൻ്റെ നാമത്തിൽ ഈ പൈതൽ ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമക്കളെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, പത്രോസ് യോഹന്നാനൊക്കെ പറഞ്ഞ പോലെ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. കർത്താവേ, പകരുവാനും അനുഗ്രഹം നൽകുവാനും
കഴിയുന്ന സ്വർഗത്തിലെ യേശു തമ്പുരാന നാമത്തിൽ ഈ പൈതലെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരും ചേർന്ന് പൈതലെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാണ്. ഇപ്പോൾ ഇവൻ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യബോധ്യത്തെ ഇല്ലാതാക്കി കളയാ പിശാചൊരുക്കിയ സകല തന്ത്രങ്ങളെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. ഏതൊക്കെ തരത്തിലെ പാവിക്കതിരെ ഈ പൈതന്റെ മുന്നേറ്റത്തിനെതിരെ ഞങ്ങൾക്കറിയില്ല, പക്ഷെ ദൈവ തമ്പുരാൻ ഒരുക്കി വെച്ച പദ്ധതിയിലേക്ക് 2020 അവസാനിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവമക്കളായ ഞങ്ങൾ ഒരുമിച്ച് ദൈവം നൽകിയ നിയോഗത്തിലും അഭിഷേകത്തിലും നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് പലപ്പോഴും നിന്നെ ഞെരുക്കുന്ന അപ്പാ കെട്ടുപൊട്ടിട്ടപ്പാ തന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന തന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ ചിന്തകൾക്കും എല്ലാ ഭാരങ്ങൾക്കും ഹിന്ദു പകലില് അവിശുദ്ധരായ നിന്റെ ദാസന്മാരായ ദാസിമാരായ ഞങ്ങൾ ഒരുമിച്ച് ഈ പൈതലെ ഭസിയേനു. ഇപ്പോ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ 2021 ഈ വൈക സമയത്ത് താൻ പ്രതീക്ഷ വഴികളിൽ പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് തന്റെ മനസ്സിന് അമ്മയെ ഉറപ്പിച്ച് താൻ തന്നെ വിധി എഴുതിയ ഈ വിധി കൽപ്പനത്തിന് മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു അടച്ച വഴികൾ തുറന്നു വരട്ടെ. ഇവനിവന്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ, ആശ്വാസമായി മാറട്ടപ്പാ യേശുവിന്റെ നാമത്തിൽ. ഇവൻ കർത്താവെ പുറപ്പെടട്ട്, അബ്രഹാമിനെ പോലെ പുറപ്പെടട്ട്, അബ്രഹാമിനെ പോലെ പുറപ്പെട്ട് നിന്റെ തുടക്കം ശൂന്യമാ, നിന്റെ തുടക്കം അബ്രഹാമേ നിന്റെ തുടക്കം ശൂന്യമാ, ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഒന്നുമില്ല. ജീസസ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പുറപ്പെടട്ടപ്പാ, പുറപ്പെടുക, വിശ്വാസത്താൽ കാലി വെക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇരട്ടി അനുഗ്രഹം കൊണ്ട് മടങ്ങി വന്നതുപോലെ യേശുവേ ഇവന്റെ ജീവിത മണ്ഡലത്തിൽ കർത്താവെ തടസ്സമിടുന്ന സകല ബന്ധനവും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞാട്. ആമേൻ സ്തോത്രം. വീണ്ടും കണക്കിലടയ്ക്കാം, നമുക്ക് ദൈവസേനയെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം കൂടിയിരിക്കുവാൻ ഈ രാത്രിയിലും ദൈവം നമ്മെ സഹായിക്കുവാൻ, ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവസേനയെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ അവ കൃപ ലഭിച്ച എല്ലാവരും കണ്ണുകളടച്ച് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. ആരും അവനുമായിരിക്കരുത്, വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് വേണേ പ്രാർത്ഥിച്ച അസുഖം പറയാം, പക്ഷെ അതല്ല. ദൈവത്തിന്റെ സ്നേഹം ഞാൻ ചോദിച്ചറിയുന്നുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട്. യേശുവിനെ ആ കർത്താവിന്റെ കാര്യത്തിൽ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഇന്ന് രണ്ടുമകലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വായ്ക്കളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അപ്പാ ഈ ആണ്ടിന്റെ അവസാനം കർത്താവെ കാണാൻ കഴിയും എന്ന് വിചാരിച്ചതല്ല. എന്നാൽ ഇന്ന് പകലിലും കർത്താവിനെ, ഈ രാത്രിയിലും കർത്താവിനെ സ്തുതിച്ച് പാടാ, ആരാധിച്ച് മഹത്വപ്പെടുത്താ. ഞങ്ങൾക്കത് നായസിനും ആരോഗ്യത്തിനുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് ഞങ്ങളെ കരുതിയല്ലോ, സൂക്ഷിച്ചല്ലോ. ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയുമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പിന്നെയും അങ്ങ് നിവർത്തിക്കേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന പ്രഭാതം മുതൽ വർഷത്തിന്റെ ആരംഭം മുതൽ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന്, ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഈ ദൈവസഭ ദൈവമോക്കൾ അനുഗ്രഹിക്കപ്പെടുക. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അനേക ആയിരങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവസഭയാക്കി നമ്മുടെ പട്ടണത്തെ ഉയർത്താൻ, എന്നാൽ ഇതിനെ തല ഉയർത്താതിരിക്കാൻ പിശാചുരുക്കുന്ന കെണികളിൽ നിന്നും പിശാചുരുക്കുന്ന തന്ത്രങ്ങളിൽ നിന്നും വിടുവിക്കാൻ ദൈവ തമ്പുരാൻ ദൂതന്മാരുമായി ഈ പട്ടണത്തിലേക്ക് ഇറങ്ങി വരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് അവരെ അനുഗ്രഹിക്കാൻ ഈ അവസാന വരെ കരുതി സൂക്ഷിച്ചല്ലോ. അവരെ നന്മകളെ, അനുഗ്രഹങ്ങളെ ദൈവം പദ്ധതിമായി സൂക്ഷിച്ചല്ലോ. ഒന്നിനും കേടുവരാതെ വേണം, ഒന്നും നഷ്ടങ്ങൾ വരാതെ വേണം കർത്താവ് സൂക്ഷിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇന്നുള്ള ഇന്നത്തെ ആരാധന അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നല്ല വചനങ്ങൾ, നല്ല ശുശ്രൂഷകളെ ഒക്കെ ദൈവം നൽകി നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. നാം ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പ്രേരിപ്പിക്കുന്ന ദൈവമക്കൾ ദൈവ സന്നിധിയിൽ ശബ്ദം ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ പിതാവേ, മഹത്വം 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 യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു. രാജാദി രാജാവേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നപ്പാ. സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാ. ആമേൻ 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 ആമേൻ.
യേശുക്രിസ്തുവിനെ മഹത്വം ആറാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കുമ്പോൾ 136-ാം സങ്കീർത്തനം എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിന്നാട്ടെ. 136-ാം സങ്കീർത്തനം എടുത്ത് വായിക്കാം. 136-ാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും ബാക്കി പ്രതിവാക്യമായിട്ടല്ല, ചേർന്ന് കൂടെ വായിക്കുക, ഒരുമിച്ച് വായിക്കുക. 136-ാം സങ്കീർത്തനം നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് വായിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയയേക്കുമുള്ളത്. ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയയേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയയേക്കുമുള്ളത്.
ഏകനായ മഹാത്മാവിലെ പ്രവർത്തിക്കുന്നവന് അവനത്തേക്കുള്ളത് ജ്ഞാനത്തോടെ ആകാശത്തിലെ ഉണ്ടാക്കിയവന് അവനത്തേക്കുള്ളത് ഭൂമിയെ വെള്ളത്തിമേൽ വിരിച്ചവന് അവനത്തേക്കുള്ളത് വലിയ വൃക്ഷങ്ങളെ ഉണ്ടാക്കിയവന് അവനത്തേക്കുള്ളത് പകൽ വാഴുവാൻ സൂര്യനെയും അവനത്തേക്കുള്ളത് രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവനത്തേക്കുള്ളത് മിസ്രയീമിലെ കടിഞ്ഞുകളെ സംഗ്രഹിച്ചവന് അവനത്തേക്കുള്ളത് അവരുടെ നിന്നും ഇസ്രയേലിനെ പുറപ്പെടുവിച്ച അവനത്തേക്കുള്ളത് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവനത്തേക്കുള്ളത് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവനത്തേക്കുള്ളത് അതിന്റെ നടുവിൽ കൂടി സൈന്യം കടത്തിയവന് അവനത്തേക്കുള്ളത് പറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവനത്തേക്കുള്ളത് തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവനത്തേക്കുള്ളത് മഹാരാജാവിനെ സംഹരിച്ചവന് അവനത്തേക്കുള്ളത് ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവനത്തേക്കുള്ളത് അമ്മോരിയുടെ രാജാവായ സിഹോനെയും അവനത്തേക്കുള്ളത് ബാശാൻ രാജാവായ ഓഗിനെയും അവനത്തേക്കുള്ളത് അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു അവനത്തേക്കുള്ളത് തന്റെ ദാസനായ ഇസ്രായേലിനെ അവകാശമായി തന്നെ അവനത്തേക്കുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവനത്തേക്കുള്ളത് നമ്മുടെ വൈകളുടെ കയ്യിൽ നിന്ന് നമ്മെ വെടിവെച്ചവന് അവനത്തേക്കുള്ളത് സകല ജഡത്തിനും ആധാരം കൊടുക്കുന്നവന് അവനത്തേക്കുള്ളത് സർവസ്വനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ അവനത്തേക്കുള്ളത് കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് സ്തോത്രം 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 പരിശുദ്ധ ദൈവമേ നല്ല തിരുവചനങ്ങൾക്കായി നിങ്ങൾ സ്തോത്രം ചെയ്യുന്ന പിതാവേ ഈ സായം സന്ധ്യയിൽ കർത്താവിന്റെ വചനം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു വചനം ഞങ്ങളെ ബലപ്പെടുത്തിയാട് വചനം ഞങ്ങൾക്ക് ആരോഗ്യം ആയുസ് നൽകാൻ കഴിയുന്നതാണ് രോഗസൗഖ്യം നൽകാൻ കഴിയുന്നതാണ് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുവാൻ ഈ സായം സന്ധ്യയിൽ ഒരുക്കുന്ന കൃപയ്ക്കാരികൾ സ്തോത്രം നല്ല വചനങ്ങൾക്കായി ദൈവം ഞങ്ങൾ സംസാരിക്കണമേ ദൈവം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം കൃപ ചെയ്യുമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോട് ദിവസം ഇരുന്ന കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ചെസ്സുകോടിന്റെ കേരള സ്റ്റേറ്റ് ഓഫീസർ സി സി തോമസ് സാറിന്റെ അറിയിപ്പ് ഉണ്ടായതിൻ്റെ തൻഫലമായി നമുക്ക് നൈറ്റ് പ്രെയർ നടത്താൻ കഴിയുകയില്ല അതുകൊണ്ട് സന്ധ്യയോടുകൂടെ ഗവൺമെൻറ് ഓർഡർ 9 മണിക്ക് മുമ്പേ പ്രെയറുകൾ നിർത്തണമെന്ന് ഓർഡറുണ്ട് നമ്മുടെ ദൈവസഭയുടെ നേതൃത്വം പറയുന്നത് നമ്മൾ അംഗീകരിക്കേണ്ടതിരിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും നമ്മുടെ ജീവിതം കഴിക്കേണ്ടതിരിക്കുന്നു ആമേൻ വളരെ പ്രാർത്ഥിക്കുക അനേക കുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നു അനേക കുടുംബങ്ങളിൽ വേദനയിൽ ആയിരിക്കുന്നു ഒരേക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു നാട്ടിൽ ഒരു കൂട്ടം ദൈവജനം ആവശ്യമാണ് പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതിരുന്നാൽ മതി മറ്റെന്ത് പ്രശ്നവും നമുക്ക് പ്രശ്നമില്ല പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ജനം പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണത്തെ വിടിവിക്കപ്പെടും കർത്താവ് കർത്താവിൻ്റെ വചനം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നത് ഒരു രാജ്യത്തെ മുഴുവനും നാശം വിധിക്കാൻ ഹാമാൻ തയ്യാറായപ്പോൾ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച മോർദ്ദേക്കായി പട്ടണത്തെ ഓർത്ത് എന്ത് ചെയ്തു കരഞ്ഞു ദൈവജനത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ലോകത്ത് ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരി പട്ടണത്തിൽ നിന്നും രാജ്യത്തിൽ നിന്നും മാറ്റപ്പെടാൻ ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവാണ് നമ്മുടെ ദൈവം പ്രൈസ്ലോ ആഞ്ഞുവീറ്റിയ കാശി കാട്ടിനെ ശാന്തമാക്കിയ കർത്താവാണ് കരകവിഞ്ഞൊഴുകിയ കടലിലെ സമുദ്രത്തെ അവൻ നിലയുറപ്പിച്ച കർത്താവാ ആ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല ഈ രാത്രിയിൽ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ വിധിയെ ആർക്കും മാറ്റാൻ കഴിയില്ല ദൈവം വിട്ട ന്യായവിധിയെ മാറ്റാൻ ദൈവം വിട്ട ന്യായവിധിയാണെങ്കിൽ അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല പ്രൈസ് ദി ലോർഡ് എന്നാൽ ദൈവജനത്തെ
പ്രാർത്ഥിക്കുന്ന അതിനെ ആ കർത്താവ് ദൈവാസന്മാർ പ്രസംഗി മുഖവരെ പറയാം പ്രകാശം വരുന്നത് ആ അമ്മയെ വലിയ അനർത്ഥം വരാൻ പോകുന്നു, മഴ പെയ്യാൻ പോകുക, വെള്ളം പൊങ്ങാൻ പോകുക. ഇപ്പോൾ ഇതാ ഒരു പെട്ടകത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പെട്ടകത്തിൽ കയറാം. ആര് പ്രസംഗിച്ചു? രോഗ പ്രസംഗിച്ചു. അമ്പര ചുംബയുള്ള ആദ്യത്തെ സിവിൽ എഞ്ചിനീയറായ കർത്താവ് യേശുക്രിസ്തു, അല്ലെങ്കിൽ ദൈവം എഞ്ചിനീയറായ അമ്മയെ ഒരു എഞ്ചിനീയറായി നിന്ന് പണിയപ്പെട്ട ഒരു പെട്ടകമുണ്ട്. ആ പെട്ടകമാണ് നോഹയുടെ കാലത്ത് പണിത പെട്ടകം. ആ പെട്ടകത്തിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ നോഹ പ്രസംഗിച്ചു, അതാ വലിയ ജലപ്രളയം വരാൻ പോകുന്നു, നിങ്ങൾക്ക് ഈ പെട്ടകത്തിലേക്ക് കയറാം. ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാനുള്ള ഒരു ദൂതേ ഉള്ളൂ, മലയോ ജനമേ നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം. നിങ്ങൾക്ക് എന്താ വിടുതലുണ്ട്? അപ്പൊ ഇങ്ങനെ ജനത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കഴിയട്ടെ. അനുഗ്രഹത്തോടെ ജീപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹത്തിന്റെ വചനങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അവന്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിനെ സ്തുതിക്കുന്നത് എന്താ? അവന്റെ ദയ, ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ വചനം വായിക്കുന്നത് പഠിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ലോർഡ്. കർത്താവിനെ സ്തുതിക്കുക. കർത്താവിന്റെ വചനം തുടങ്ങുന്നത് തന്നെ പറയുന്നത് കർത്താവിനെ സ്തുതിക്കുന്നത് എന്തുകൊണ്ട്? അവന്റെ ദയ നേക്കുമുള്ളതുകൊണ്ട്. നാലാം വാക്യം വായിക്കുന്ന ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ നേക്കുമുള്ളത്. ദയെക്കുറിച്ച് പറയാൻ ഒത്തിരി വചനങ്ങൾ എടുത്ത് പറയണം. ഞാൻ അതിലേക്ക് വേഗം നമ്മുടെ പ്രാർത്ഥന നിർത്തണമല്ലോ. പ്രൈസ് ലോർഡ്. എന്റെ കർത്താവ് നമ്മളോട് ചെയ്ത ദയ ഓർത്ത് 125 സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള ആ വാക്യം ഒന്ന് വായിക്കാമോ? 125 സങ്കീർത്തനമാണെന്ന് തോന്നുന്നു എടുത്ത് വായിച്ചു. ഇസ്രായേലേ പറയേണ്ടത് എന്തെന്നാൽ ആ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ചൊലിച്ചപ്പോ അവർ നമ്മെ ജീവനോട് വിഴുങ്ങിക്കളയുമായിരുന്നു. ആര് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ? എന്താ നമുക്ക് പറയാനുള്ളത്? നമ്മൾ കഴിച്ച നല്ല കലോറിയം ചേർന്ന പാനെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ടാണോ ഇവിടെ നിൽക്കുന്നത്? അല്ല. നല്ല ആഹാരം മേടിച്ച് കഴിച്ചുകൊണ്ടാ വൈദ്യശാസ്ത്രം പറയുന്ന നിലയിൽ ഞാൻ എന്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് ആണോ എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയൂ? അതോ എനിക്ക് കുറെ സാമ്പത്തികത്തിന്റെ നിലവാരം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ദൈവത്തിലെ ദൈവം എന്റെ കൂടെ ഇല്ലെങ്കിൽ, ദൈവം എന്റെ പക്ഷത്തില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല. അതിനെ കർത്താവിന്റെ വചനം പറഞ്ഞു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞേ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമായി മാറും. നിന്റെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിക്കാം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനയായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമാ. ലോകത്തിന് എത്ര ഉയരത്തിൽ നിന്നാലും ദൈവത്തിന്റെ ദയ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അമ്മേ മൃഗപ്രായനായ മനുഷ്യ മൃഗത്തിന് തുല്യമെന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും ക്രിസ്തുവിനെ അറിഞ്ഞത് കർത്താവിന്റെ വലിയ ദയയാണ്. അതിനെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, വായിച്ചേ 136. ആ
ആറാം വാക്യം. ആ ദൈവത്തിന്റെ സൃഷ്ടിയെ കൊണ്ടും ദൈവത്തിലുള്ള ആരാധനകൾ കൊണ്ടും ഏത് വിധേനെ കർത്താവിനും കർത്താവിന്റെ വചനം നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ ദയ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്റെ വാക്യം വായിക്കുന്നു, ആ എന്ത് ചെയ്യാ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുള്ള വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നാക്കും. വെള്ളത്തെ വിരിച്ചവന് അവിടെ വായിക്കുന്നത് എന്ത് ചെയ്യാ, വലിയ വെളിച്ചങ്ങളെ. അടുത്ത വാക്യം വായിക്കുക, എന്താ, പകൽ വാഴുവാൻ, എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിച്ചോളാം, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെ നിർമ്മിച്ചവന്. എന്നെ കേൾക്കുന്ന അവൻ സകല ജനവും മനസ്സിലാക്കണം, സൃഷ്ടി ദൈവത്തിൻ്റെയാ. പകൽ വാഴുന്ന സൂര്യൻ, രാത്രി വാഴുന്ന ചന്ദ്രൻ, ആ ദൈവത്തിന്റെ സൃഷ്ടിയാ. ദൈവം ഇതിനോട് നിൽക്കാൻ പറഞ്ഞ് നിൽക്കും. പകലാണോ രാത്രിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു നിലവാരത്തിൽ ചന്ദ്രന്റെ ഗതികൾ മാറുന്നു, സൂര്യകിരണങ്ങളുടെ ഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അമ്മ ആകാശത്തെ വിരിച്ചിരുന്ന അമ്മ സൂര്യന്റെ താപം ഭൂമിയിൽ അടിക്കാതിരിക്കാൻ വിരിച്ചിരുന്ന ഓസോൺ പാളികൾക്ക് വിള്ളൽ വീണ് ചൂട് അതിവേഗം ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുക. ഈ കാലയളവിൽ ചൂട് വർദ്ധിക്കാൻ പോകുക, ക്ഷാമം വർദ്ധിക്കാൻ പോകുക, ജലമില്ലാതാകാൻ പോകുക, ഇതൊക്കെ ഈ ഭൂമിയിൽ നടക്കും. ഇതൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ അകത്യം പെരുകുക, പാപം പെരുകുക. ഭൂമി കർത്താവിന്റെ സൃഷ്ടിയ, വെളിച്ചം കർത്താവ് പറഞ്ഞു, ആ രാത്രി വാഴുവാൻ ചന്ദ്രനെ, പകൽ വാഴുവാൻ സൂര്യനെ നിർമ്മിച്ചവന് അവന്റെ ദയ. കർത്താവിന്റെ സൃഷ്ടിയെ നോക്കിയാൽ, കർത്താവിന്റെ സൃഷ്ടിയെ നോക്കിയാൽ ദൈവത്തെ ആരാധിക്കാൻ എത്ര സ്തുതിച്ചാൽ. ഈ 2020 അവസാനിക്കുന്ന അവസാന ആഴ്ചയിൽ നമുക്ക് പറയാൻ കഴിയണം, എന്റെ കർത്താവിന്റെ ദയ, എന്റെ ദൈവത്തിന്റെ ദയ ഒന്ന് മാത്രമാണ്. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മിസ്രൈമിൽ കടിഞ്ഞൂലുകളെ സംഗ്രഹിച്ചവന് ആ നമുക്കൊന്നും പറയില്ലെന്ന് ഞാൻ വാക്കുകളെ ചുരുക്കുക, നമുക്ക് എന്തെങ്കിലും ഒന്നും പറയില്ല, എല്ലാം കർത്താവിന്. ഒരു പ്രൗഢിയും കാണിക്കണ്ട, ഒരു നിഗളഭാവവും നമുക്ക് വേണ്ട, ഒന്നും പറയില്ല. ദൈവം അടച്ചാൽ എല്ലാ നന്മയുടെ വഴിയും അടയും. ദൈവം തന്ന ആയുസ്, ദൈവം തന്ന സൗന്ദര്യം നിമിഷങ്ങൾ മതി മാറാൻ, നിമിഷങ്ങൾ മതി. ദൈവം തന്ന ആയുസ്സും ആരോഗ്യം പോകാൻ നിമിഷങ്ങൾ മതി. എന്നെ കേൾക്കുന്ന സഹിത സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, ഞാൻ പറയട്ടെ, എനിക്കുന്നുള്ള ഈ സൗന്ദര്യം, ഈ ആരോഗ്യം മാറാൻ നിമിഷങ്ങൾ മതി. നീ കുടിക്കുന്ന വെള്ളം ഒന്ന് മാറിയാ മതി, നീ കഴിക്കുന്ന ദിനംതെരിയായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ഗതി ഒന്ന് മാറിയാ മതി, സ്ഥിതി ഒന്ന് മാറിയാ മതി, ഒരു രുചിക്കൂട്ട് മാറിയാ മതി. എനിക്കറിയാവുന്ന ഒരു പൈതലുണ്ട്, അത് ശരിക്കറിയ, അവനിലെ കുഞ്ഞുപ്രായത്തിലെ തന്നൊരു ഭക്ഷണം കഴിച്ചതാ, ചിലന്തിയുടെ വിഷം ഭക്ഷണത്തിലൂടെ തന്റെ വയറ്റിൽ പോയി. ഇന്ന് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, തിരിച്ചെന്റെ ചെറുപ്പത്തിലെ കണ്ട ആ പൈതലിന്റെ ദേഹം കണ്ടു കഴിഞ്ഞാൽ മുഴുവനും പൊട്ടി അളിഞ്ഞ് പൊട്ടി അളിഞ്ഞ് പൊട്ടി അളിഞ്ഞിരിക്കും. സ്കൂളിൽ പോകാൻ കഴിയത്തില്ല, നല്ല വസ്ത്രമിടാൻ കഴിയത്തില്ല, ഒന്നും കഴിയില്ല. ചികിത്സിക്ക ചികിത്സിച്ച് ചികിത്സിച്ച് മാറി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, ഈ നിമിഷം വരെ ഇരിക്കും നിങ്ങൾക്കും ആ സൗന്ദര്യപൂർണനായ കർത്താവിന് തന്ന ആയുസ്സോടും ആരോഗ്യത്തോടും സ്തുതിപ്പാണ്ടെന്നത് അവന്റെ ദയ ഒന്ന് മാത്രമാണ്. സങ്കീർത്തനക്കാരൻ ആദ്യം മുതൽ ഒന്നാം വാക്യത്തിലുണ്ട്, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒന്നും പറയാനില്ല, ദൈവത്തെ ആരാധിക്കാൻ തന്ന ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സൃഷ്ടി കണ്ട ദൈവത്തിന്റെ ദയ. അടുത്ത വാക്യം വായിച്ചു, വായിച്ചു ബലമുള്ള 12 വാക്യം, ചെങ്കടലിൽ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ. ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് ഇതൊരു ബാലരമക്കഥയാണോ? ആണോ? ഇതൊരു കെട്ടുകഥയാണോ? ഇന്ന് എനിക്കൊന്നു
കുറേ വർഷങ്ങൾക്ക് മുമ്പെയാണെന്ന് തോന്നുന്നു, മനോരമ പേപ്പറിലൊക്കെ വന്നാന്ന് തോന്നുന്നു. ഈ ഒരു മിക്ക മീഡിയയിലൊക്കെ പരിശോധിച്ചാൽ അറിയാം, അവർ കണ്ടുപിടിച്ചതാണ്. അവ എന്താ ഒരു ഇത് ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു എന്ന ചരിത്രം കണ്ടുപിടിച്ചു. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമക്കളെ, ചരിത്രം പോലും പറയുന്നു ബൈബിൾ സത്യമാണെന്ന് പറയുന്നു. ബൈബിളിലെ കാര്യങ്ങൾ സത്യമാ. കർത്താവിന്റെ വചനം പറയുന്നു, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദേഹേക്കുമുള്ളത്. വാറ്റത്തെ ലഭിച്ച ദൈവവൈതലിന് വാറ്റത്വം നാൻ കൊടുത്ത ദൈവവൈതലിന് അല്ലേ ദൈവം ദൈവജനത്തിന് വാറ്റത്വം കൊടുത്തു. പക്ഷേ ദൈവം കൊടുത്താൽ ദൈവം നൽകാൻ മതിയായവനാ. വാറ്റത്വം നൽകിയവൻ എനിക്കും നിങ്ങൾക്കും അത് പൂർണ്ണമായി ലഭ്യമാക്കി തരാൻ ദൈവം മതിയായവനാ. പക്ഷെ ദൈവം പറയുന്ന പോലെ ദൈവവചനം കേട്ട് നിന്നാ മതി, ദൈവം പാതയെ തുറന്നു തരും. അതിനാ കർത്താവ് പറഞ്ഞ് മുൻപേമേ അവൻ നിനക്ക് മുൻപേ നടക്കും, ദുർഘടകളെ നിരപ്പാക്കും, താമ്രവാദികളെ തകർക്കും. ദൈവം പുറപ്പെട്ടു എന്നില്ല, കോരേശിന്റെ വലം കരുത്തി പിടിച്ചുകൊണ്ട് കർത്താവ് പറയും ഞാൻ നിനക്ക് മുൻപായി പോകും. നടന്നില്ല, അവന് കൊടുക്കുക. കർത്താവ് പറയുക നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരിക്കാം. ഞാൻ കാണുന്നു, വെളിപ്പാടിൽ കാണുന്നു, നിനക്കൊരു വാതിൽ തുറന്നിരിക്കുന്നു. അത് അറിയാതിരിക്കാൻ ഞാൻ നിന്റെ വലം കരുത്തി പിടിച്ചിട്ട് ഞാൻ നിനക്ക് മുൻപായി നടക്കും. ദുർഘടങ്ങളുണ്ട്, താമ്രവാദികളുണ്ട്, ഇരുപോടാമ്പുകളുണ്ട്, പ്രതിസന്ധിയുണ്ട്. പക്ഷേ വാട്ടത്തം തൈ തന്ന കർത്താവ് അവനിൽ അത് നിവർത്തിച്ച് കാണണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹം ദൈവത്തിനുണ്ട്. എന്നോടും നിങ്ങളോടും 2020 ദൈവം പറഞ്ഞ വാറ്റത്വം എത്രയെണ്ണം നിർവരപ്പെട്ടു, എത്രയെണ്ണം നിർവരപ്പെടാനുണ്ട്, എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയിലുണ്ട്. കർത്താവേ, ആ വാറ്റത്തിനായി സ്തോത്രം ചെയ്യാ. ചെങ്കടൽ അമ്മെ പിളർന്നു അക്കരെ എത്തിച്ചു, വാറ്റത്തെ നാട് പ്രവേശിപ്പിച്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ്റെ എന്നേക്കുമുള്ളത്, ഒന്നും പോയിടാൻ നമുക്കില്ല. എൻ്റെ ലാസ്റ്റ് 3 വാക്യം വായിച്ച ദിവസം ഇരിക്കട്ടെ. 24, 25, 26 നമ്മുടെ വൈദികളുടെ കയ്യിൽ നിന്ന് നമ്മയെ പിടിവിച്ചവന് അവൻ്റെ ദൈവത്തേക്കുള്ളത് ചേർന്ന് പറയാമോ? നമ്മുടെ വൈദികളുടെ കയ്യിൽ നിന്ന് നമ്മയെ പിടിവിച്ചവന് അവന്റെ ദേഹേക്കുമുള്ളത്. സകല ജനത്തിനും ആകാരം കൊടുക്കുന്നവര് അവന്റെ ദേഹേക്കുമുള്ളത്. സ്വർഗസ്വനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീ, അവന്റെ ദേഹേക്കുമുള്ളത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, എന്റെ കർത്താവിന്റെ ദയ വലുതാ, വലിയ ഗ്രേസ് ആണ്, കർത്താവിന്റെ ദയയാണ്, കൃപയാണ്. ഇന്ന് പകലിൽ നമ്മൾ നിന്നത് നമുക്ക് പറയാൻ ഒന്നുമില്ല. ദൈവം എന്നിലൂടെ നിങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചാലും പ്രവർത്തിപ്പിച്ചാലും ദൈവമക്കളെ, ഒന്നിലും നമ്മൾ പുകഴരുത്. നമുക്ക് പുകഴുവാനൊന്നുമില്ല. നമ്മൾ വെറും അമ്മേ 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 ജഡത്തിൽ ജീവിക്കുന്ന ഒരു അമ്മ വ്യക്തികളാണ്. പക്ഷെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവി ശക്തിപ്പെട്ട് ദൈവം നമ്മെ നിർത്തിയത്, ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുമുള്ള കാര്യങ്ങൾ എന്നിലൂടെ നിങ്ങളിലൂടെ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാത്രം മാത്രമാണെന്ന് വിശ്വസിക്കുക. ഒരു മെഴുകുതിരി മറ്റുള്ളവർക്ക് പ്രകാശം നൽകി ഉരുകിത്തീരുന്ന പോലെ ദൈവത്തിന്റെ ദൗത്യ നിർവഹണം എന്നിലൂടെ നിവർത്തിക്കപ്പെടുന്ന ഒരു പാത്രമാണെന്ന് മാത്രം കരുതി ദൈവത്തെ സ്തുതിക്കാൻ. ഭാവുന്നത ഭാവങ്ങൾ, നിങ്ങളെ ഭാവങ്ങൾ, അഹംഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്ന് നാം എന്ന വ്യക്തിത്വത്തെ പിടിച്ചിരുത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഒന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ മഹത്വം, എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് പറയാ. കർത്താവേ, ഇതുവരെയും ഞാൻ അനുഭവിച്ചതെല്ലാം ദൈവത്തിന്റെ ദയയാണ്. എന്നെ നടത്തിയതും എന്നെ പുലർത്തിയതും എന്നെ ജീവിതത്തിൽ വേണ്ട നിലക്ക് നൽകിയതും ദൈവത്തിൻ്റെ ദയ. ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാണ്, പുഴുവാൻ ഞങ്ങൾക്കൊന്നുമില്ല, പറഞ്ഞു പുഴുത്തുവാൻ ഞങ്ങൾക്കൊന്നുമില്ല. കർത്താവേ, നിന്റെ കൃപയൊന്നു മാത്രമാണ്,
നാളെ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ചെങ്കിൽ ഈ ലോകത്ത് ഞങ്ങൾ കഷ്ടമുണ്ട്, പക്ഷേ ഞങ്ങൾ പതരുകയില്ല. കണ്ണീരുണ്ട്, താണുപോകുകയില്ല. അവിടെ പ്രയാസങ്ങളുണ്ട്, അവിടെ പതറിപ്പോകുകയില്ല. കർത്താവിൽ ജയത്തോട് വിശ്വാസ ജീവിതം നയിപ്പാ. കർത്താവിന് മഹത്വം കൊടുത്തു ജീവിപ്പാ. ഞങ്ങളെ കൃപ ചെയ്യണമേ. ഈ നല്ല വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തോട് ഞങ്ങൾ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന ഫലകെ ഞങ്ങൾ വചനം എഴുതിയിടുന്നപ്പാ. ദയ കർത്താവിൻ്റെ, കൃപ കർത്താവിൻ്റെ, ഒന്നും പുകഴുവാൻ ഞങ്ങൾക്കില്ല. ഈ രാത്രി കേൾപ്പിച്ച വചനത്തിനുമേ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതുവർഷത്തിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുകയും സഹായിക്കാൻ ജീവിതത്തെ ദൈവരങ്ങളെ കേൾപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ തുടർന്നുള്ള സാക്ഷ്യത്തിനുള്ള സമയമാണ്. നമുക്ക് ദൈവം മുൻപാകെ പ്രാർത്ഥനയോട് പറയാം. നന്ദി പറഞ്ഞ് ദിവസനെ പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ പരിപാലിച്ച് നമുക്കെ എനിക്കൊത്തിരി ഒത്തിരി ദൈവത്തോട് നന്ദി. ഒറ്റയ്ക്കിരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു ദൈവാത്മ സാന്നിധ്യം എനിക്കുണ്ട്. കർത്താവ് പറയുന്ന ഒരു കാര്യം, ദൈവം അർഹിക്കാത്ത നന്മകളൊക്കെ നൽകി നമ്മളെ സ്നേഹിച്ച കർത്താവാ. ഏതൊക്കെ ആ മേഖലകളിലാണ് ദൈവം നമ്മൾ കർത്താവിനോട് നന്ദിയോടെ കർത്താവിനെ നടത്തിയ വിധങ്ങൾ പറയാം. നന്ദിയോട് സാക്ഷ്യം പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനുള്ള സമയം ആദ്യം കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ദൈവത്തിന് മഹത്വം പറഞ്ഞാട്ടെ. അതിനുശേഷം മുതിർന്ന് നമ്മൾ സാക്ഷ്യം പറയുക. വരുന്നൊരു വർഷക്കാലം കർത്താവിനോട് ജീവിപ്പാൻ, അധിക ബലത്തോട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ ഓരോരുത്തരായി എഴുന്നേറ്റ് ആദ്യമേ സാക്ഷ്യം പറഞ്ഞു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പല കുഞ്ഞുങ്ങളും സ്തോത്രം, ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് ഒരു ഭാരമായി തീരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ തലമുറകളെല്ലാം ഭാഗ്യമായി തീരട്ടെ. അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ, അവർ ഭാവി ജീവിതമെല്ലാം ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുതുവർഷത്തിൽ എല്ലാവിധമായ നന്മകളെ കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ വേണ്ടി എല്ലാ നന്മകളും സ്വതം. ഹല്ലേലൂയ. അവർ യാതൊരു വിധത്തിലുള്ള തെറ്റിലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വതരുതാത്ത വഴികളൊന്നും നടക്കാൻ നല്ല സ്വഭാവത്തിനുടമയായി തീരുവാൻ, നല്ല അനുസരമുള്ള കുഞ്ഞുങ്ങളിൽ വരുവാൻ മാതാപിതാക്കളെ എല്ലാം അനുസരിച്ച് ദൈവത്തെയും ഹല്ലേലൂയ മാനിച്ച് സ്നേഹിച്ച് ദൈവഭക്തിയോടുകൂടെ യേശുവുള്ള കുഞ്ഞുങ്ങളായിട്ട് തീരുവാൻ വേണ്ടി എല്ലാവരും ഈ കുഞ്ഞുങ്ങളുടെ നേരെ വലതുകരം നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അനേക കുഞ്ഞുങ്ങൾ കർത്താവേ ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിക്കുമ്പോൾ, കർത്താവേ അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങളായി ജീവിക്കുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, അനുസരണമുള്ള കുഞ്ഞുങ്ങളായി തീരട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ. അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കട്ടെ കർത്താവേ. ആ ദൈവ വഴിവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ വേണം ദൈവ വഴികളിൽ ജീവിപ്പാൻ, ദൈവ ഹിതപ്രകാരം ജീവിപ്പാൻ, മറ്റുള്ളവർക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ, ഭാവി ഭക്തിയോടുകൂടി ജീവിപ്പാൻ കർത്താവേ
നീ സഹായിക്കും കർത്താവേ. ഹല്ലേലൂയ. സഭയ്ക്ക് സമൂഹത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. കുടുംബത്തിന് അഭിമാനമായി തീരട്ടെ കർത്താവ്. മാതാപിതാക്കൾക്ക് കർത്താവേ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുടെ ഭാവി ജീവിതം അങ്ങയിൽ ധന്യമായി തീരുവാൻ സഹായിക്കുമാറാകണം. കർത്താവർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാർ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. എല്ലാ മാനമത്തോടുക്കും യേശു കൃഷ്ണ നാം തന്നെ. ആമേൻ.
സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സാക്ഷി പറയാനുള്ള അവസരമുണ്ട്. സ്തോത്രം. നമ്മുടെ ഈ വർഷം അവസാനത്തിൽ ആർക്കെങ്കിലും ദിവസം എന്ന് സാക്ഷി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ സാക്ഷി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയ സമയത്തെ ഉപദ്രവിക്കാം. സ്തോത്രം. പ്രത്യേകിച്ച് നമുക്ക് പ്രിയ പാസ്റ്ററിൻ്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് സ്തോത്രം. ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകും. അടുത്തിരിക്കുന്നവർ കരങ്ങൾ കോർത്ത് പിടിച്ച് സ്തോത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ദൈവിക വിടുതൽ സ്തോത്രം ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ലഭിക്കുവാൻ വേണ്ടി സ്തോത്രം. ശരീരത്തിൽ വ്യാപരിക്ക് എന്ത് രോഗബന്ധനമായാലും സ്തോത്രം. അടുത്തിരിക്കുന്നവർ മാത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ റിസ്ക് എടുത്ത് അടുത്തിരിക്കുന്നവർ മാത്രം കരങ്ങൾ കോർത്ത് പിടിച്ചിരിക്കുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം സ്തോത്രം. ഹല്ലേലൂയ. ഏത് രോഗമായാലും ഏത് രോഗബന്ധനമായാലും നമ്മുടെ പ്രാർത്ഥന വിടുതലുണ്ട്. വിശ്വസിക്കുന്നവര് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയും ദൈവം ഒരു വിടുതലായിരിക്കും സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്, ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ഗൗരവം നഷ്ടപ്പെടുന്ന ദുഷ്ടൻ ഒരുക്കുന്ന ചില രോഗബന്ധനങ്ങൾ സ്തോത്രം. ഹല്ലേലൂയ. രോഗത്തിന്റെ ശക്തികൾ ഹല്ലേലൂയ. എന്തുമായിക്കോട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ വലിയ വിടുതൽ നടക്കാൻ പോവുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവിക വിടുതൽ നടക്കുവാൻ പോവുകയാണ് ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരു സ്വർഗീയ വിടുതൽ അയക്കാൻ പോവുകയാണ് ഹല്ലേലൂയ. 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 ദൈവ ശക്തി പ്രിയദാസിമയിൽ വ്യാപരിക്കാൻ പോവുകയാണ് ഹല്ലേലൂയ. ദൈവിക ശക്തി ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ശരീരത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ശരീരത്തിൽ ഉയരുന്ന എല്ലാ അന്ധകാര ശക്തിയിൽ നിന്നും ഒരു ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ റൈറ്റ് നൗ ഹല്ലേലൂയ അത് നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഒരു സ്വർഗീയ വിടുതൽ ഹല്ലേലൂയ. ഒരു സ്വർഗീയ വിടുതൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. 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 ഇന്ന് പകൽക്ക് ഇന്ന് രാത്രികാലം അത് നടക്കട്ടെ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ലിലുകുട്ടി ആൻറ്റി സ്തോത്രം ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കും സ്തോത്രം. ജീസസ് താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. റിബല ബവ ശന്ദരഗദ കമനാരഗദം പ്രൗഢാ ഈശ്വര നാമത്തിൽ ഈശ്വര നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്ര യേശുവിന്റെ നാമത്തിൽ. കർത്താവേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനം അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീസസ് താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒരു മനസ്സോട് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. സ്വർഗ വിടുന്നേക്കു മാറങ്ങണം യേശുവിന്റെ നാമത്തിൽ. ആമേൻ. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ വിശ്വാസ കുടുംബങ്ങളെല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. ആദ്യമായിട്ട് നമ്മൾ പ്രിയ സ്തോത്രം ലിജോ പാസ്റ്ററും കുടുംബത്തെ ഓർത്ത് നമുക്ക് ഹല്ലേലൂയ. ഇവിടുത്തെ സഭാസിഷ്ടനായിരിക്കുന്ന ലിജോ പാസ്റ്ററെയും കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ദേശത്ത് ദൈവം ആക്കി വെച്ചതുകൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. തന്റെ അഭിഷിക്തൻ ഹല്ലേലൂയ ഈ ദേശത്തായിരിക്കുമ്പോൾ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ പരിമിതമായ ദുഃഖങ്ങൾ ഞെരുക്കൽ കൂടിയൊക്കെ കടന്നുപോയി സ്തോത്രം. ഇത്രത്തോളം നടത്തിയ ഹല്ലേലൂയ. ഹല്ലേലൂയ കുടുംബത്തെ ഇനിയും ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവദാസനോട് വെളിപ്പെടെ കുടുംബത്തിനോട് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരു അഭിഷിക്ത ശുശ്രൂഷ, ഒരു ദൈവിക ശുശ്രൂഷ, സ്വർഗം കുഞ്ഞു നോക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷ നടത്തുവാൻ വേണ്ടി തന്റെ ദാസനെ ഹല്ലേലൂയ ദൈവം അഭിഷേകം ചെയ്യുവാൻ വേണ്ടി എല്ലാവരും ഹല്ലേലൂയ തന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അല്പസമയം ഹല്ലേലൂയ തന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ അങ്ങനെ ദാസന് വേണ്ടി ഒന്നിച്ച് സ്തോത്രം ചെയ്ത് കർത്താവേ ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് നിയോഗിക്കുന്നോർത്ത് സ്തോത്രം കർത്താവേ. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് നിയോഗിക്കുന്നോർത്ത് സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ലിലുകുട്ടി ആൻറ്റി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ദാസി ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സ്തോത്രം. അനേകരെ നേടുവാൻ വേണ്ടി അനേകർക്ക് ആശ്വാസമായി തീരുവാൻ വേണ്ടി ദൈവം കണ്ട ദൈവദാസിയാണ് ഇന്ന് ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ ദാസനോർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയദാസിയോർത്ത് സ്തോത്രം ചെയ്യാം. കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. തന്റെ ദാസി ആ നാളുകളെ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ
ഇടയിലൂടെ ദൈവത്തിന്റെ മറുപടിയെ ദൈവം അയക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ പവനത്തെ ആത്മാർത്ഥമായിട്ട് ദൈവകരങ്ങൾ വെച്ച് നമ്മൾ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ആ കുടുംബത്തെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആയുഷും ആരോഗ്യം കൊടുത്തന്നെ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവികമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങനെ ദാസിയെ നിയോഗിക്കുന്നു സ്തോത്രം. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസിയെ ഉപയോഗിക്കുന്നു സ്തോത്രം കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ സ്തോത്രം. ഹല്ലേലൂയ. സിനി ചേച്ചി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ കുടുംബത്തെ ദൈവാനുഗ്രഹിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ ലഭിക്കേണ്ട എല്ലാ നന്മകളും സ്വതി പുതുവർഷത്തിൽ ലഭിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഇതുവരെ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ലഭിക്കാത്ത ചില നന്മകള് ചില വിടുതല് ആ കുടുംബത്തിൽ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായ കുടുംബത്തെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മെജോയും സ്തോത്രം. പിതാവും മാതാവും സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സഹോദരൻ. ഹല്ലേലൂയ. ആ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കുടുംബത്തിന്റെ നന്മകൾ പ്രാപിപ്പാൻ. ഹല്ലേലൂയ. പ്രിയദാസൻ ഹല്ലേലൂയ മെജോ. ഹല്ലേലൂയ. ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സ്തോത്രം. നാളുകളായിട്ട് ആഗ്രഹിച്ച കൊതിച്ച ഹല്ലേലൂയ ചില അനുഗ്രഹ നന്മകൾ ഈ ദിവസങ്ങളായിട്ട് ഹല്ലേലൂയ ദൈവം തന്റെ കരങ്ങളിൽ കൊടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതുവർഷത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ചില ശ്രേഷ്ഠ പദവിയിൽ തന്റെ ജീവിതത്തിൽ ലഭിക്കുവാൻ വേണ്ടി സഹോദരൻ ഹല്ലേലൂയ വിദ്യാഭ്യാസ മാതാവിനെ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദാസന്റെ ഹല്ലേലൂയ പിതാവിന്റെ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് അനുഗ്രഹിപ്പാൻ വേണ്ടി ഒന്നിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രഞ്ജും റോബിയും കുടുംബത്തിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ഹല്ലേലൂയ കുടുംബത്തിൽ ലഭിക്കേണ്ട എല്ലാ നന്മകൾ അവരുടെ പ്രാർത്ഥനകളുടെ മറുപടിയെല്ലാം ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യാം. എല്ലാ കുഞ്ഞുങ്ങളെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇനി അനേക ഹാല കുടുംബങ്ങൾ വരേണ്ടതുണ്ട്. ഹല്ലേലൂയ. അനേക ദൈവമക്കൾ ഹല്ലേലൂയ കടന്നു വന്ന് ആരാധിച്ച് മടങ്ങിപ്പോയവരുണ്ട്. സ്തോത്രം. പലരുടെ പേര് പറയാൻ ഹല്ലേലൂയ എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഹല്ലേലൂയ പല വ്യക്തികൾ പല കുടുംബങ്ങൾ പല വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ ഈ ആലയത്തിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയവരുണ്ട്. വിടുതൽ കെട്ട് മടങ്ങിപ്പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. ഈ പുതുവർഷത്തിൽ അനേക കുടുംബങ്ങൾ വ്യക്തികൾ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കേണ്ടവരുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. പുതുവർഷത്തിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ഹല്ലേലൂയ പലരും തടഞ്ഞു വെച്ചതിനെ ഹല്ലേലൂയ പിശാച് ബ്ലോക്ക് ചെയ്ത മേഖലകളെ ഹല്ലേലൂയ സ്വർഗമതിൽ പൂർണ്ണമായി വിടുതൽ തരുവാൻ വേണ്ടി ആത്മാർത്ഥം ഒന്നിച്ച് സഭയായിട്ട് സഭാ കുടുംബങ്ങളെ വ്യക്തികളെ തലമുറകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സഭയായിട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്നിച്ച് പ്രാർത്ഥിക്കും. കഥാമൃതദാസൻ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. സ്തോത്രം. പരിശുദ്ധ ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ നല്ല സമയത്തിനായി വേണ്ടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്തു. ഞങ്ങൾ പറയപ്പെട്ട ഞങ്ങളുടെ എല്ലാ സഹോദര കുടുംബങ്ങളെയും സഭാ കുടുംബങ്ങളെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനുഗ്രഹത്തിലൂടെ കർത്താവ് ഇതിന്റെ ജനത്തെ നടിക്കണം, നയിക്കുമാറാകണമേ. ആരോഗ്യം ആയുസ്സും അവർക്ക് കൊടുക്കണമേ. തലമുറകളെ ഏൽപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കാര്യങ്ങൾ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് സകലവിധ ആത്മീയ നന്മകളാലും ദൈവകൃപയാലും സകല കുടുംബത്തിലും പേര് വരുവാൻ കാരണമായ സ്വർഗീയ പിതാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിദേശ രാജ്യത്തായിരിക്കുന്നവർ സ്വദേശത്തായിരിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ പൊതിയും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ അമ്മേ. കരങ്ങളെത്തി സ്തോത്രം ചെയ്താട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തിന് മഹത്വം പറയുന്നു. കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കുക. ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അല്പ ചില മിനിറ്റുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. പെട്ടെന്ന് കർത്താവിന്റെ ആശയം ചെറിയ മെസ്സേജ് നൽകി പ്രാർത്ഥിച്ച് നിർത്താം. സിസ്റ്റേഴ്സ് കൂടെ കൂടെ സമയം നോക്കുന്നുണ്ട്. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമുണ്ട്, നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്വതരാജ് വേണം. സ്വതരാജ് ഉണ്ട്. ലാസ്റ്റ് പ്രൈസിലോ സ്വതരാജിയുണ്ട്. കാര്യമായിട്ട് രണ്ടുപേർക്കല്ലേ കാര്യമായിട്ട് ഇടാം. പ്രൈസിലോ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമുണ്ട്. പതിനാവരം ടൗണിൽ ഒരു വേല ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
എന്നാൽ ഈ വരും വർഷങ്ങളിൽ എൻ്റെ ഒരു ക്രമീകരണത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ജനുവരി മാസം തന്നെ അമ്മയെ പത്തനാപുരം ടൗണിൽ ഒരു പ്രവർത്തനം കൂടി ആരംഭിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നല്ലൊരു സ്ഥലം അതിനുണ്ട്. ഒരു എവനിങ് പ്രെയറായി നമുക്കവിടെ തുടങ്ങി. ദൈവം അനുവദിക്കുന്ന പോലെ മിജയുണ്ട്, ചായച്ചാനുണ്ട്, വിനിജാനുണ്ട്. നല്ല രീതിയിലൊരു വഷിപ്പ് ആരാധന ഇനി ഈവനിങ്ങിൽ അവിടെ തുടങ്ങാനുള്ള ഒരു ബൈബിൾ ക്ലാസ് പോലെ തുടങ്ങാനുള്ള ഒരു ക്രമീകരണം ഉണ്ടായിട്ടുണ്ട്. ദൈവമക്കളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകർ വിടുവിക്കപ്പെടുവാൻ ദൈവസഭയുടെ മറ്റു പ്രവർത്തനങ്ങൾ ശക്തമായി നടക്കാൻ വേണ്ടി എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം. ഇന്ത്യൻ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ പുലു ഡിസ്ട്രിക്റ്റിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മൾ പ്രവർത്തിച്ചു പോകുന്നു. ദൈവസഭയുടെ എല്ലാ പ്രവർത്തനവും അനുഗ്രഹമായി നിലകൊള്ളാൻ ചുക്കാൻ പിടിച്ച ഒരു ദൈവാസൻ എന്ന നിലയിൽ എൻ്റെ കൂടെ ആത്മീയ പ്രവർത്തനങ്ങൾ സഹായിച്ച എൻ്റെ എല്ലാ പ്രിയ ദൈവമക്കൾക്കുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ചില വർഷങ്ങളായി അമ്മേ എന്നെ ചെറുതും വലുതുമായി സഹായിച്ച പ്രത്യേകിച്ച് എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ചാൽ നമ്മുടെ ഈ ആരാധനയാലയം സർവസാന്ദ്രിയമായി ആരാധിക്കാൻ തന്ന പ്രിയ പിതാവിനെയും പ്രിയ ദാസിയെയും കുടുംബത്തെയും ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അവർക്ക് രണ്ട് ആൺതലമുറകളുണ്ട്, 4 കൊച്ചുമക്കളുണ്ട്. അവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവം നൽകേണ്ട അനുഗ്രഹങ്ങളെല്ലാം ഈ വർഷം നൽകാൻ ഈ ആരാധന ആ കുടുംബത്തിന് അനുഗ്രഹം മാറണം. കർത്താവിൻ്റെ വചനം ഇവിടെ ഘോഷിക്കപ്പെടുന്നത് ഈ ദേശത്തിൻ്റെ പോരുകളും അഴിഞ്ഞു മാറുകയാണ്. വലിയ പ്രകാശമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ച് പലരോടും പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞെന്നറിയോ, ഇവിടേക്ക് നിങ്ങൾ വരല്ലേ, ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഈ ഏരിയയിലോട്ടേ വരല്ലേ എന്ന് പറഞ്ഞ. പക്ഷെ ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥന തുടങ്ങി, ആരാധന തുടങ്ങിയപ്പോൾ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് ദൈവം ഈ പട്ടണം, ഈ ദേശത്തെ, ഈ ഏരിയയെ ദൈവം മാറ്റിയെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. പ്രൈസ്ലോ അമ്മ സാലിമാമ ഇവിടെ ആരാധിക്ക് വരാൻ കാരണം ഞായറാഴ്ച രാവിലെ അവിടെ കറയെടുക്കാൻ വെട്ടുകാലം ചില സമയത്ത് വെട്ടുമ്പോൾ കറയെടുക്കാൻ അവിടെ വരുമ്പോൾ ഈ ആരാധനയുടെ ശബ്ദം അമ്മ കേൾക്കും. ഭയങ്കര ആരാധന കുറച്ച് പേര്, അന്ന് ഇത്ര പേരൊന്നുമില്ല, കുറച്ച് പേര്. പക്ഷെ അവിടെ നിന്ന് ആരാധനയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ദിവസം പറയും എനിക്ക് ആരാധനയ്ക്കൊന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് ആളുന്നവരുണ്ട്. ഇത് തന്നെയല്ല പല കുടുംബങ്ങളും നമ്മുടെ സഭയിൽ വരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ദൈവസഭയിൽ കടന്നു വരാം. നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ദൈവാത്മാവി ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത് ചെറുതും വലുതുമായി എൻ്റെ കൂടെ ആത്മീയമായും ഭൗതികമായ നിലയിൽ എന്നെ സഹായിച്ച് എൻ്റെ കൂടെ ശുശ്രൂഷയിലായിരുന്ന എല്ലാ പ്രിയപ്പേർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾ അതീവ ശക്തിയോടെ വരുന്ന വർഷം ഈ ദൈവസഭ ഈ പട്ടണത്തിൽ തന്നെ ഉണ്ടാക്കണം. ഇതേശത്ത് ഈ സഭ വളരണം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകണം. ഇതിനെ തച്ചുടച്ചുകളെ പിശാച് ആമ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ കരം കോർത്തു പിടിച്ച് ദൈവസേനയെ പ്രാർത്ഥിക്കണം. ഇത് ദൈവത്താൽ തുടങ്ങിയ സഭയാണ്. വ്യത്യസ്തമായ നിലയിൽ ആത്മീയ കാഴ്ചപ്പാടിൽ ഉള്ളവരെ ദൈവസഭയ്ക്ക് തന്നിട്ടുണ്ട്. ചില തൂണുകളെ ദൈവസഭയ്ക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ആർപ്പിടും ഈ കല്ലുകൾ. ആമ ചെയ്യാൻ പാടി ഈ കല്ലുകൾ എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞ് നിങ്ങൾ ആർത്തിയില്ലെങ്കിൽ ആർക്കും. ദൈവത്തിന് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ നീക്കിയില്ല. ഇത് എന്നെ കൊണ്ട് പണിയാൻ പറ്റിയില്ലെങ്കിൽ വാഴത്തോപ്പിൽ വേറൊരാളെ കൊണ്ട് ചെയ്യും. വാഴത്തോപ്പിൽ ദൈവസഭ ഉയരണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യമാണ്. ദൈവം അത് ചെയ്യും. എത്ര പേര് വിശ്വസോത്രം പറഞ്ഞാണ് ഈ വർഷം പുതിയ കുടുംബങ്ങൾ ദൈവസഭയ്ക്കകത്ത് വരും. ഞാൻ വിശ്വസിക്കും. അനേക സ്നാനങ്ങൾ നടക്കണം. അല്ലെങ്കിൽ യുവതി യുവാക്കന്മാർ രക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് ഞാൻ ഒരു പ്രാർത്ഥന വിഷയം ഇവിടെ പറയട്ടെ. എനിക്ക് ഒത്തിരി നിയമപാലകരെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഈ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി അനേകർ നിയമപാലകരെ എനിക്കറിയാം, എനിക്കുമായി പരിചയമുള്ളവരുണ്ട്. അവരെ ഓർത്ത് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. ഒത്തിരി ആരോഗ്യ പ്രവർത്തനത്തിൽ നല്ല ജോലി ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കൂട്ടൻ ഈ ദിവസങ്ങളിൽ മഹാമാരി ലോകത്തെ കറന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടവും പലവും നോക്കാതെ അവർ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആരോഗ്യ വകുപ്പിലെ പ്രവർത്തകരുണ്ട്. അവരെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യണം. പോലീസ് അധികാരികളെ ഓർത്ത് സ്തോത്രം. ഒത്തിരി അടുത്ത് ഇടപെട്ട പോലീസ് അധികാരികളുണ്ട്. പത്തനാപുരത്തെയും പുനലൂരെയും ഒത്തിരി പേരെ എനിക്കറിയാം. അവരുമായിട്ടൊക്കെ അടുത്ത് സഹകരിക്കുന്ന കാര്യം സമയത്ത് അവരുടെ ശുശ്രൂഷ അവരിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
കാരണം അവർക്ക് ഒന്ന് ഒരു മാനദണ്ഡം അവർക്ക് പാലിക്കാൻ പറ്റത്തില്ല. കാരണം അവർ മാനദണ്ഡം പാലിച്ച പോലെ ശേഷിക്കും. പക്ഷെ ഇതെല്ലാം മറന്ന് അവർ വെളി ശുശ്രൂഷിക്കിറങ്ങുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യണം. നേഴ്സുമാരെ ഡോക്ടേഴ്സ് എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യണം. നമ്മുടെ റൂമുകളിൽ അവരെ അനുഗ്രഹിക്കാൻ ആരും ഈ രോഗം പിടിച്ച് മരിപ്പാൻ ഇടവരില്ല എന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്താട്ട് രോഗം വന്നു പോട്ടെ, പക്ഷേ ഈ ആരും ഈ രോഗം കാരണം മരിക്കല്ലേ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ പട്ടണത്തിൽ കോവിഡ് എന്ന മഹാമാരി വ്യാപിച്ച ആരും കർത്താവെ മരണപ്പെടല്ലേ എന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പട്ടണത്തെ അടക്കി വാഴുന്ന പിശാചിന്റെ മേഖലകളെ ദൈവത്താൽ വിടുവിക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപ് വരും വർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവർത്തിച്ചതിനെക്കാട്ടെ അധികമായി പ്രവർത്തിപ്പാ. ദൈവം നമ്മെ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ഇരിക്കുന്നു. തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ സമയം നൽകിക്കൊണ്ട് ദിവസം ഇരിക്കുന്നു. എട്ടേ കാല് വരെയുള്ള സമയങ്ങൾ ശുശ്രൂഷിച്ച് നമുക്ക് നിർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ നല്ലൊരു വചനം മെസ്സേജ് നൽകും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 2020 സമാപന നിമിഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. 15 മിനിറ്റ് മാത്രം എൻ്റെ മുമ്പിലുള്ളൂ. കർത്താവിൻ്റെ ദാസൻ തന്ന ആ സമയത്തുള്ളിൽ തന്നെ താണിരുപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പരിചയമുള്ള ഒരു വേദഭാവം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:26 അതിൻ്റെ 26, 27, 28 വാക്യം. ഉൽപ്പത്തി പുസ്തകം 1:26 26 മുതൽ വായിക്കുന്നു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുമേലും ആകാശത്തിലുള്ള പറവജാതികളുമേലും മൃഗങ്ങളുമേലും സർവഭൂമിയിലുമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളുമേലും ആകാശത്തിലെ പർവജാതിയിൽമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ ഞാൻ പറഞ്ഞു പരിചയമുള്ള വേദഭാവമാണ്. സ്തോത്രം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നതിനെ ആദിയിൽ നിന്ന് തുടങ്ങിയിട്ട് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്ന ആമേൻ എന്ന അല്ലേ. ആദിയിൽ നിന്ന് തുടങ്ങി അവസാനം വരെയും അതിനിടയ്ക്കുള്ള എല്ലാ വചനങ്ങളും ദൈവമക്കളോടുള്ള വാഗ്ദത്തമാണ് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധാരണ ഒരു പുതുവർഷത്തിൽ സ്തോത്രം, ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് 2000 മുതൽ 4 വർഷം ഡൽഹിയിൽ കുറേ നാളുണ്ടായിരുന്നു. സ്തോത്രം. ഈ കേരളത്തെക്കാട്ടിലും കൂടുതൽ അവിടെ പുതുവർഷത്തിലൊക്കെ പലരും ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ അമുട്ടുമൊക്കെ വിടുമായിരുന്നു. സ്തോത്രം. ഇതിങ്ങനെ പുതുവർഷം ടേ നമ്മളിങ്ങനെ പല ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അമുട്ടുപൊട്ടുന്ന പോലുള്ള ചില പദങ്ങളുണ്ട്. ആർക്കെങ്കിലും അറിയാമോ അമുട്ടുപൊട്ടുന്ന പോലെ? ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം. തുടക്കം ഇങ്ങനെ പറയുന്നത്, വെളിച്ചം ഉണ്ടാകട്ടെ. അടുത്തത് വേർപിരിവാകട്ടെ. പിന്നെ ഒരു സ്ഥലത്ത് കൂടട്ടെ. അതുപോലെ മുളച്ച് വരട്ടെ. പിന്നെന്താണ്? പർവ്വജാതി പറക്കട്ടെ. അതുപോലെ തന്നെ പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ. പിന്നെന്താണ്? ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ. പിന്നെ താഴോട്ട് അവസാനം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എല്ലാം അമിട്ടുപെട്ട് എന്ന പദം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് 30-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. സോറി, 29-ാം വാക്യത്തിൽ ആഹാരമായിരിക്കട്ടെ. എല്ലാം അവസാനം പിന്നെ നമുക്ക് ആഹാരത്തോടു കൂടിയാണ് മീറ്റിങ്ങിലെല്ലാം അവസാനിക്കുന്നു. ആഹാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് അല്ലോ, ഞാനിത് പറഞ്ഞത് തമാശയായിട്ട് നിങ്ങളോട് പറഞ്ഞെങ്കിലും സ്തോത്രം, ഈ അമുട്ടുപൊട്ടുന്ന പോലുള്ള പദങ്ങളെ ഒന്ന് നമ്മൾ
വിശദീകരിച്ച് വിശകലനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, നമ്മൾ ഡീപ്പായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വാഗ്ദത്ത വാക്കുകളാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹാലലു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സ്തോത്രം, ഹാലലുയ. ഈ പുതുവർഷത്തിൽ നമുക്കറിയാം, ഈ 2020 പലരുടെയും ജീവിതത്തിൽ ഇരുളടഞ്ഞ ചില അനുഭവങ്ങളാണ്, കൂരുളിൽ നിറഞ്ഞ ചില ജീവിത അവസ്ഥയാണ് സ്തോത്രം. ഒരു എത്തും പിടിയില്ലാത്ത സ്തോത്രം, ഹാലലുയ. ഭവനത്തിൻ്റെ ഉള്ളറയിൽ സ്തോത്രം, എൻ്റെ ഭാവി എന്തായിത്തീരും കർത്താവേ, എൻ്റെ അവസ്ഥ എന്തായിത്തീരും ഹാലലുയ. രോഗവും ഭാരവും അലട്ടിയ ചില നിമിഷങ്ങളുണ്ട്, ഹാലലുയ സ്തോത്രം. 23 സങ്കീർത്തനങ്ങളിൽ പറയുന്നത് പോലെ കൂരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്ന ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയുണ്ട ഇല്ല എന്ന് സ്വത്ത് ആരാ പറയുന്നത്? സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുമ്പോൾ സ്വത്തം, ഹാലലുയ. ചില ഭക്തന്മാരൊക്കെ പറഞ്ഞു, കൂരിലിന്റെ താഴ്വരെ കടന്നു പോയപ്പോൾ, രോഗത്തിന്റെ താഴ്വരെ, കണ്ണുന്നിന്റെ താഴ്വരെ കൂടിയൊക്കെ കടന്നു പോയപ്പോൾ സ്വത്തം, മരണകരമായ ചില അനുഭവങ്ങൾ കൂടെ കടന്നു പോയപ്പോൾ, ഹാല വിശ്വാസത്തോട് പറഞ്ഞവരുണ്ട്, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഏത് വലിയ രോഗം വന്നാലും, ഏത് വലിയ ഭാരം വന്നാലും, അനർത്ഥങ്ങളോ, ഹാലലുയ, ഹാല ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും, ഞാനൊരു അനർത്ഥം ഭയപ്പെടാനും ദൈവം എന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച അനേക ഭക്തന്മാരുണ്ട് സ്തോത്രം. പ്രൈസലോ, ഈ കൊറോണ കാലത്ത് പലരുടെയും വിശ്വാസം തണുത്ത് പോയവരുണ്ട് സ്തോത്രം, ദൈവത്തിന് അകന്നു പോയവരുണ്ട്, ചിലരൊക്കെ ദൈവത്തോട് ഒന്നുകൂടെ അടുത്തവരുണ്ട് സ്തോത്രം. ഹാലലൂയ, വെളിച്ചമെന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൃശ്യവൽക്കരണം എന്നാണ് ഒറ്റ വാക്കിന്റെ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം. ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ സ്തോത്രം, കാണേണ്ടത് കാണേണ്ടത് പോലെ കാണുക സ്തോത്രം, ഹാലലൂയ. ഒന്നും കൂടെ വ്യക്തമായി പറയുന്ന കാണേണ്ട ചില കാര്യങ്ങൾ സ്തോത്രം, ഹാലലൂയ. ചില ഇട്ടത്തിരിക്കുന്നത് പുറത്തു കൊണ്ടുവന്ന് സ്തോത്രം, ഹാലലൂയ. കാണേണ്ടത് കാണേണ്ടത് പോലെ കാണുവാൻ ദൈവം നിന്റെ മുമ്പിൽ ചില നന്മയുടെ ഉറവിടം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ കാണാത്തത്, ഇതുവരെ നീ അനുഭവിക്കാത്തത്, ഹാല നിന്റെ ജീവിതത്തിൽ തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം. പെട്ടെന്ന് പറഞ്ഞുകൊട്ടെ സ്തോത്രം, ഹാലലുയ. അടുത്ത അമുട്ടുമുട്ടുന്ന മറ്റൊരു പദം എന്ന് പറഞ്ഞാൽ വേർപിരിവാകട്ടെ, അല്ലെ? എങ്ങനെയല്ലേ സ്തോത്രം? നിന്റെ 6 വാക്യത്തിൽ വേർപിരിവായിരിക്കട്ടെ സ്തോത്രം, വേർപിരിഞ്ഞു പോകുന്ന അവസ്ഥകൾ സ്തോത്രം. ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും അകലം പാലിച്ചിരിക്കുകയാണ് സ്തോത്രം, കാരണം അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സ്തോത്രം നമുക്ക് അകലം പാലിച്ചിരിക്കുകയാണ് സ്തോത്രം, ഹാലലുയ. ഈ കാരണം പറഞ്ഞ് പലരും അകന്നു മാറിയിരിക്കുന്നവരുണ്ട്. എവിടെയെങ്കിലും ഒരു തുമ്പലോ പനി വന്നെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് ആരും പോകത്തില്ല സ്തോത്രം, ഹാലലൂയ. പ്രൈസലോ സ്തോത്രം. അകലം പാലിച്ചിരിക്കുമ്പോൾ സ്തോത്രം, ഹാലലൂയ, ദൈവത്തോട് അകന്നിരിക്കാനല്ല, ദൈവത്തോട് ചേർന്നിരിക്കുക സ്തോത്രം. പലരും വേർപിരിഞ്ഞു പോയ സ്ഥാനത്ത്, അകന്നു മാറിയ സ്ഥാനത്ത്, ഹാലലൂയ, ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന നല്ലൊരു കർത്താവാണ്, ഹാലലൂയ. പലരും വേർപിരിഞ്ഞു മാറട്ടെ, ഹാലലൂയ, എന്നാലും ഹാലലൂയ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്, ഹാലലൂയ. യാതൊരു കാരണമില്ലാതെ നമ്മൾ അകന്നു മാറിപ്പോയവരുണ്ട് സ്തോത്രം, വേർപിരിഞ്ഞു മാറിപ്പോയവരുണ്ട്. ചില കുടുംബങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്, ആര് മാറിപ്പോയോട്ടെ സ്തോത്രം. മാറാത്ത മറക്കാത്ത നല്ലൊരു കഥ നമുക്ക് വേണ്ടി ഉണ്ട് സ്തോത്രം, ഹാലലൂയ. വീണ്ടും സ്തോത്രം പറയും, ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറയുന്നത്, വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ സ്തോത്രം, ഹാലലൂയ. ഒരു സ്ഥലത്ത് കൂടട്ടെ, ഹാല ദൈവം പറഞ്ഞാൽ അത് നടക്കും സ്തോത്രം. എന്റെ കർത്താവ് പറയാണ് സ്തോത്ര, ഇന്ന് ഇപ്പോൾ ഈ സമയം ഇത്, ഹാല രാത്രിയല്ല പകലെന്ന് അല്ല എന്ന് പറഞ്ഞു, പകലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടിയിൽ, മനുഷ്യ ദൃഷ്ടിയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ഇപ്പോൾ ഇരുട്ടാണ്, ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 10 സോറി 8 കഴിഞ്ഞ് 10 ആയിരിക്കാണ്. ഇപ്പോൾ നല്ല ഇരുട്ടുള്ള സമയമാണ്. നമ്മുടെ മനുഷ്യ ദൃഷ്ടി കൊണ്ട് നമ്മൾ പറയുകയാണ് ഇത് ഇരുട്ടാ ഇരുട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയും, കുഞ്ഞെ, ഹാല ഇത് രാത്രി അല്ല പകലാന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ ഹാല അന്തരീക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകും. പ്രൈസുള്ള ദൈവത്തിന്റെ വാക്കിന് ശക്തിയുണ്ട്. ഹാലലുയ, മനുഷ്യ ദൃഷ്ടിയാൽ പലതും നമുക്ക്, ഹാലലുയ, ഹാലലുയ, വിശ്വസിക്കാൻ കഴിയാത്തത് ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? സ്തോത്രം. അടുത്ത അമ്മട്ടുപൊട്ടുന്ന പദം മുളച്ചു വരട്ടെ സ്തോത്രം, ഹാലലുയ.
ഇനി ഒരു മുള ഉണ്ടാകത്തില്ല സ്തോത്രം ഹല്ലേലൂയ ഇനി ഒരു വളർച്ച ഉണ്ടാകത്തില്ല എന്ന പറഞ്ഞ സ്ഥാനത്ത് ഹല്ലേലൂയ ചില വാക്തത്വങ്ങൾ നിന്നോട് അറിയിച്ച ചില വാക്തത്വങ്ങൾ ഹല്ലേലൂയ പലരും വിധിയുടെ സ്ഥാനത്ത് ചില വളർച്ചകൾ ഹല്ലേലൂയ ഇതുവരെ നീ കാണാത്ത ചില വളർച്ചകൾ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ ഹല്ലേലൂയ സഭയിൽ അത് വെളിപ്പെടാൻ വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറയാൻ കഴിയുമോ ചില വളർച്ച ഹല്ലേലൂയ 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 നിന്റെ ജീവിതത്തെ കഷ്ടത നിന്നെ തളർത്താനല്ല ആത്മീയ വളർച്ച ഹേതുവായി തീരാനാ എത്ര പേർ വിശ്വസിക്കുന്നു ചില കഷ്ടത കഷ്ടവും നഷ്ടവും രോഗവും ഭാരവും നിന്റെ ജീവിത നേരെ കടന്നു വന്നത് നീ ആത്മീയ തളർന്നു പോകാനല്ല ആത്മീയമായി വളരുവാനാണ് ചില വളർച്ചകൾ പ്രാപിക്കട്ടെ വ്യക്തിപരമായ ജീവിതത്തില് കുടുംബത്തില് സഭയില് ഹല്ലേലൂയ ഒരു വളർച്ച ഉണ്ടാകട്ടെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകട്ടെ ഹല്ലേലൂയ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അടുത്തത് പറക്കട്ടെ എന്നാണ് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചില ആത്മീയ അർത്ഥം മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ് സ്തോത്രം ഹല്ലേലൂയ ദ ജോയ് ആൻഡ് സോറോസ് ഓഫ് ദ ടു വിങ്സ് ഓഫ് ദി മാൻ ഒരു മനുഷ്യന്റെ രണ്ട് ചിറകുകളാണ് ദുഃഖവും സന്തോഷവും ഹല്ലേലൂയ പ്രൈസലോ ജീവിതം സുഖ ദുഃഖങ്ങൾ നിറഞ്ഞതാണ് അല്ലേ പ്രൈസലോ സുഖമുണ്ട് ദുഃഖമുണ്ട് ഹല്ലേലൂയ പലവിധമായ കഷ്ടവും നഷ്ടക്കൂടും ഒക്കെ നമ്മൾ കടന്നു പോയത് അതുകൊണ്ടാണ് ജോയ് ആൻഡ് സോറോസ് ഓഫ് ദ ടു വിങ്സ് ഓഫ് ദി മാൻ ഒരു മനുഷ്യന്റെ രണ്ട് ചിറക ദുഃഖവും സന്തോഷവും സ്തോത്രം ഒരു ചിറക് കൊണ്ട് മാത്രം നമുക്ക് പറക്കാൻ കഴിയത്തില്ല പ്രൈസലോ ഹാലോ ഒരു ചിറക് നല്ല ബലമുണ്ട് ഒരു ചിറക് ബലഹീനമാണെങ്കിൽ ഹല്ലേലൂയ പറക്കാൻ കഴിയത്തില്ല ദുഃഖത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ ദുഃഖത്തിനും സന്തോഷത്തിനും ഒരുപോലെ ബലമുള്ളതായി തീരട്ടെ ഹല്ലേലൂയ ചില ആഗ്രഹിച്ചത് നമ്മൾ ചില ആഗ്രഹങ്ങൾ സഫലമാകാതിരുന്നപ്പോൾ ചില അനിഷ്ട സംഭവം ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ ദുഃഖമാകുന്ന ചിറകിൽ ഒരു തൂവൽ വർദ്ധിച്ചില്ലേ ഹല്ലേലൂയ പ്രൈസലോ ചില അനുഭവങ്ങൾ സന്തോഷ അനുഭവങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ചില വിഷയങ്ങൾക്ക് മറുപടി ദൈവം തന്നപ്പോൾ സന്തോഷമായ ആ ചിറകിൽ ഒരു തൂവൽ വർദ്ധിച്ചില്ലേ ഹല്ലേലൂയ ദുഃഖവും സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ഹാല മുമ്പിലുള്ള ചില ഉയരങ്ങളിലൊക്കെ കീഴടക്കട ഹല്ലേലൂയ ഹല്ലേലൂയ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് 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 ചില ഉയരങ്ങൾ കീഴടക്കുവാൻ വേണ്ടി ദൈവം തന്നെ കണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ കോഴിക്കുഞ്ഞിനെ പോലെ അവിടെ ഇവിടെയൊക്കെ ഹല്ലേലൂയ ചികഞ്ഞ് ചികഞ്ഞ് നടക്കേണ്ട വ്യക്തിയല്ല ഹല്ലേലൂയ നീ പറന്ന് 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 ഉയരങ്ങൾ ചില കീഴടക്കണ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ തലമുറയ്ക്ക് നേരെ കുടുംബത്തിന് നേരെ ഹല്ലേലൂയ വിധി എഴുതുന്നുണ്ട് ഇനിയും അവർക്ക് ഒരു ഉയർച്ചയില്ല എന്ന് പറഞ്ഞവർ മുമ്പിൽ തന്നെ ഹല്ലേലൂയ ഈ 2021 ഹല്ലേലൂയ ഉയർച്ചകൾ ഹല്ലേലൂയ കീഴടക്കുവാൻ ദൈവം തന്നെ കണ്ടിരിക്കുക വിശ്വസിച്ചേറ്റെടുക്കുവാൻ കഴിയുമോ സ്തോത്രം ഹല്ലേലൂയ ഒരു പക്ഷിക്ക് താഴ്ന്നു പറന്നു കഴിഞ്ഞാൽ സ്തോത്രം ഈ കെട്ടിടങ്ങളും സ്തോത്രം വൃക്ഷങ്ങളും അതിന് തടസ്സം മാർഗ തടസ്സമായി തീരും പക്ഷേ അതൊന്ന് ഉയർന്ന് ഉയർന്ന് അതൊന്ന് മുകളിലേക്കൊന്ന് ഉയർന്ന് പറന്നു കഴിഞ്ഞാൽ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ നിമിഷം വരെ മാർഗ തടസ്സമായതെല്ലാം അതിൻ്റെ കാൽ കീഴിലാണ് എത്ര പേർ അത് മനസ്സിലായി ഹല്ലേലൂയ നീ ഒന്ന് ഉയർന്ന് പറക്കാൻ തുടങ്ങിക്കേ ഹല്ലേലൂയ പ്രൈസ് നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഹല്ലേലൂയ ആത്മീ ഉയർച്ച പ്രാപിക്കുമ്പോൾ തന്നെ ആത്മീയ വിഷയമായി നീ സമ്പന്നനാകുമ്പോൾ തന്നെ നിന്റെ ഭൗതിക വിഷയങ്ങളിൽ അവൻ ഏറ്റെടുത്ത് ഹല്ലേലൂയ നിനക്ക് മുൻപോട്ട് പോകുവാൻ തടസ്സമായ ചില മാർഗ തടസ്സങ്ങളെ ദൈവം തമ്പുരൻ എടുത്തു മാറ്റി ഹല്ലേലൂയ നിനക്ക് യഥേഷ്ട സഞ്ചരിക്കുവാൻ നിനക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി സമാധാനത്തോടെ സ്വസ്ഥമായി സഞ്ചരിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം അതിനു വേണ്ടി വഴിയൊരുക്കുന്ന ദൈവമാ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അടുത്തത് മുട്ടുപൊട്ടുന്ന മറ്റൊരു പദം പെരുകട്ടെ എന്നാണ് സ്തോത്രം പെരുകട്ടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വർദ്ധിച്ചു വരട്ടെ ഹല്ലേലൂയ സ്തോത്രം നിന്റെ ഭൗതികവും ആത്മീയവും എല്ലാ മേഖലയിൽ ഒരു വർധന ഉണ്ടാകട്ടെ ഹല്ലേലൂയ ആത്മാക്കൾ പെരുകട്ടെ സഭയിൽ ആത്മാക്കൾ പെരുകട്ടെ ഹല്ലേലൂയ എത്ര പേർ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്തോത്രം ഹല്ലേലൂയ ഈ പുതുവർഷത്തിൽ ഹല്ലേലൂയ ആത്മാക്കളെ വിടുന്നതിനു വേണ്ടി അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ദേശത്ത് അനേകർ ദൈവത്തെ അറിയാതെ നശിച്ചു കൊണ്ടിരിക്കുന്നു എത്ര പേർ ഹല്ലേലൂയ ദേശത്ത്
കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറാണ്. ആത്മാക്കൾ ഇവിടെ വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ഹാൽ. അനേകർ ദിവസം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സ്തോത്ര. അതിനെത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് സ്തോത്രം. ഒരു വർദ്ധന ഉണ്ടാകട്ടെ സ്തോത്രം. ഹല്ലേലൂയ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് സ്തോത്രം ഉള്ളവാകട്ടെ സ്തോത്രം. ഭൂമിയിൽ നിന്ന് ഉള്ളവാകട്ടെ, ഭൂമിയിൽ നിന്ന് ഉള്ളവാകട്ടെ സ്തോത്രം. അപ്പം മാത്രം ഞാൻ ഹല്ലേലൂയ ഓർമ്മപ്പെടുത്തിയ സ്തോത്രം. ഹല്ലേലൂയ ഇതുവരെ ഉള്ളവാകാത്തത് സ്തോത്രം, ഇല്ലാത്തത് ഹല്ലേലൂയ, ഒരിക്കലും ഉളവാകാത്തത് സ്തോത്രം. കർത്താവ് പറയാതെ ഉളവാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, അത് ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും സ്തോത്രം. ഹല്ലേലൂയ ഹാൽ, ഇല്ലാത്തതിനെ ചൊല്ലി ഹല്ലേലൂയ. നീ ഹല ഇല്ലാത്ത കാര്യങ്ങൾ നീ പല നാൾ വേദനിച്ചിട്ടുണ്ട്. നിന്റെ ഉള്ളവസ്ഥ നോക്കി ഹല്ലേലൂയ, ഇല്ലാത്ത ചില കാര്യങ്ങളെ ഓർത്ത് നീ വേദനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, നിന്റെ ജീവിതം ഇതുവരെ ഉളവാകാത്തത്, ഇതുവരെ ഉളവാകാത്തത്. ഇന്ന് ഹല രാത്രികാലം ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ അത് ഉളവാകാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പല പദങ്ങൾ ഞാൻ പറഞ്ഞു, ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ദൈവത്തെ, ദൈവം മനുഷ്യനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതല്ല, ഉണ്ടാക്കിയെടുത്ത അല്ലെ, ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, ഹല്ലേലൂയ ഉണ്ടാക്കുക. എന്നിട്ട് പറയുന്നത്, എൻ്റെ സമയം തീർന്നിരിക്കുകയാണ് സ്തോത്രം. എന്നിട്ട് അവരോട് പറയുകയാണ് സ്തോത്രം, ഹല്ലേലൂയ നീ വാഴണം, നീ വാഴട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അതിനുശേഷമായിട്ട് പറഞ്ഞു അവരോട് പറയുന്ന സ്തോത്രം, ഭൂമിയിലെങ്ങും ഹല്ലേലൂയ അതിന് മുകളിൽ പറയുന്ന സ്തോത്രം, ദൈവം അവരെ അനുഗ്രഹിച്ചിട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലും മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിലും സകല ഭൂജന്തുക്കളും മേലും വാഴുവീന്ന് കൽപ്പിച്ചു സ്തോത്രം. ഹല്ലേലൂയ, വാഴുവാൻ വേണ്ടി സ്തോത്രം. ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്, വീഴുവാൻ വേണ്ടിയല്ല. വീഴ്ചകൾ താഴ്ചകൾ പലപ്പോഴും ജീവിത നേരെ കടന്നു വന്നു സ്തോത്ര. ഹല്ലേലൂയ, നമ്മളെല്ലാം ഹല്ലേലൂയ കർത്താവിനോട് കൂടെ വാഴേണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കർത്താവിനോട് കൂടെ വാഴേണ്ടവരാ. അതിനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീഴ്ചകൾ താഴ്ചകൾ അനവധി ജീവിത നേരെ കടന്നു വന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും അവശ്വസ്തരായി തീർന്നു. ഇന്ന് ഹല്ലേലൂയ ഈ അവസാന നിമിഷത്തിൽ, ഈ 2020 അവസാന നിമിഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നീ വീഴേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. വീഴ്ചകളും താഴ്ചകളും അനവധി കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നീ വീഴേണ്ട വ്യക്തിയല്ല, കർത്താവിനോട് കൂടെ വാഴേണ്ട വ്യക്തിയാണ് സ്തോത്രം. കണ്ണുകളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രികാലം സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ തുടിപ്പ് എപ്പോൾ നഷ്ടമാവും നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഒരു നിമിഷം ഹല്ലേലൂയ ദൈവസ്ഥനിൽ ഹല്ലേലൂയ ദൈവസ്ഥനം സമർപ്പിക്കാം. ഹല്ലേലൂയ ഹൃദയത്തോടുള്ള കർത്താവേ, എന്റെ ആയുഷും ആരോഗ്യം എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ എന്റെ ജീവിതത്തിന്റെ തുടിപ്പ് എപ്പോൾ നഷ്ടമാവും എനിക്ക് അറിയത്തില്ല കർത്താവേ. എനിക്ക് ആയുഷും ആരോഗ്യം എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കർത്താവേ. എന്റെ ജീവിതത്തിൽ തുടിപ്പ് നഷ്ടമാകുന്ന സമർപ്പിക്കുന്നു. വീഴ്ചകൾ താഴ്ചകൾ അനവധി ജീവിതത്തിൽ കടന്നുവിട്ടുണ്ടാവേ. വാക്കില് പ്രവർത്തിയില് ചിന്താമണ്ഡലങ്ങളിൽ തെറ്റുകുറ്റികൾ വന്നിട്ടുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് രാത്രികാലം ഈ ഹല്ലേലൂയ പുതുവർഷം ദൈവമേ എനിക്ക് ദാനമായി തന്നാൽ അങ്ങേക്ക് വേണ്ടി എന്തുവേദമായി തീരുവാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. Jesus, Jesus, Hallelujah. നീ എന്ത് എന്നോട് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ ഞാൻ Hallelujah, Hallelujah, ഞാൻ ബാധ്യസ്ഥനാണ് കർത്താവേ. എത്ര പേർ തീരുമാനമെടുക്കുന്നു. Hallelujah, 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 Hallelujah. നിനക്ക് വേണ്ടി കർത്താവ് ഒരിക്കുന്ന ആത്മകൾ സ്തോത്രം. Hallelujah. ഇതുവരെ നീ അനുഭവിക്കാത്ത, ഇതുവരെ കാണാത്ത ചില ശ്രേഷ്ഠ പദവിയിൽ കൂടെ ദൈവം നിന്നെ നടത്തി പരിപാലിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
നിന്റെ സമപ്രായക്കാരെ എത്ര ഈ ലോകത്തുനിന്ന് അവർ മൺമറഞ്ഞു പോയി. നിന്നെ ആരോഗ്യത്തോടെ വെച്ചത് ഹല്ലേലൂയ, ആയുഷ് ആരോഗ്യത്തോടെ വെച്ചത് ഹല്ലേലൂയ. കർത്താവിനോട് വാഴുന്നു വാഴുവാൻ വേണ്ടിയാണ്, ദൈവത്തിന് പ്രവർത്തിക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. നീ അടങ്ങിയിരിപ്പാണ്. ഹൃദയത്തിൽ തുടുപ്പതു നിൽക്കും വരെ നിനക്കായി ഞാൻ ഓടിടുമെന്നും പരനേ നീ തന്ന ജീവിതം നിനക്കായി ഞാൻ നൽകിയിടുന്നു. പരനേ നീ തന്ന ജീവിതം നിനക്കായി ഞാൻ നൽകിയിടുന്നു. ഞാൻ പോകാം നിൻ വഴിയെ, ഞാൻ നിൽക്കാം നിൻ കൃപയിൽ. ഞാൻ പോകാം നിൻ വഴിയെ, ഞാൻ നിൽക്കാം നിൻ കൃപയിൽ. യേശുവേ നിനക്കായി മാത്രം എന്നെ പൂർണ്ണമായി നൽകിയിടുന്നു. യേശുവേ നിനക്കായി മാത്രം എന്നെ പൂർണ്ണമായി നൽകിയിടുന്നു. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയ നൽകിയിടുന്ന എന്റെ എല്ലാം സമൃദ്ധിയ നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ല ഇന്നയോ എന്നെ നടത്തി ഇന്നയോ സ്വർഗത്തിലെ പിതാവേ ഞങ്ങളെ കുറ്റമായി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചതായിരുന്നു.
കുടുംബത്തിനോട് തുണയായിരിക്കണമേ,
Thank you.
ഇത്തരത്തെ വചനങ്ങൾ ഉണ്ട്, ഓരോരുത്തർക്ക് വന്ന് മാറ്റത്തെ വചനങ്ങളുണ്ട്.